Assalamu alaikum. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يخشى الله من عباده العلماء. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. يا رب صل على من حل بالحرام، طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. آدرنيه رايا ساداتكل علماكل عمراكل മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ യുവാക്കൾ വിദ്യാർത്ഥികൾ സുഹൃത്തുക്കൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് താജുൽ ഫുഖഹ ബേക്കൽ ഉസ്താദ് അവർകളുടെ ആണ്ടനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്തവരാണ് നാം. അള്ളാഹു തആല ഉസ്താദ് അവർകളെയും നമ്മയും നമ്മെ സ്നേഹിച്ച എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകണം. ഉസ്താദ് അവർകളുടെ കുടുംബത്തിനും സന്താന പരമ്പരകൾക്കും നാട്ടുകാർക്കും വീട്ടുകാർക്കും സ്നേഹജനങ്ങൾക്കും ശിഷ്യന്മാർക്കും ബന്ധപ്പെട്ട എല്ലാവർക്കും എല്ലാ ഹൈറും നമുക്കും അള്ളാഹു വർദ്ധിപ്പിച്ചു തരുമാറാണ്. ഇൽമിനെ ആദരിക്കുക, അറിവിന് ബഹുമാനം നൽകുക. ലോകത്ത് മനുഷ്യരാശിയെ മനുഷ്യരെ ആദ്യമായി സൃഷ്ടിച്ചതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾക്ക് വരെ അധ്യാപനം നൽകിയ ഒരു കാര്യമാണ് ഇൽമുള്ളവരെ ബഹുമാനിക്കണം എന്നത്. അങ്ങനെയാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു ഇൽമ് കൊടുത്തു ബഹുമാനിച്ചു. വഅല്ലമ ആദമുൽ അസ്മാഅ കുല്ലഹാ. ശേഷം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആദരിക്കാൻ കൽപ്പിച്ചു. മലക്കുകളെല്ലാം അത് സ്വീകരിച്ചു. അവർ അള്ളാഹു കൽപ്പിച്ചത് പ്രകാരം ആദരിച്ചു.
അവിടെ ഉണ്ടായിരുന്ന ഇബിലീസ് മാത്രം അതിന് സന്നദ്ധനായില്ല. അവൻ അഹങ്കാരം കാണിച്ചു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഇൽമ് ആ ഇൽമിനെ ആസ്പദമാക്കിയാണ് ആദരിക്കാൻ അല്ലാഹു തആല കൽപ്പിച്ചത്. ഇബിലീസ് അപ്പോൾ ഇൽമിന്റെ ബഹുമാനം കണക്കിലെടുക്കുന്നതിന് പകരം ഞാൻ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവനാണ്, ആദം മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവനാണ് എന്ന് അല്ലാഹുവിനോട് ന്യായം പറഞ്ഞു. യഥാർത്ഥത്തിൽ അത് ന്യായമല്ല. കാരണം മണ്ണിനാണ് തീയിനേക്കാൾ എത്രയോ ബഹുമാനം കൂടുതൽ ഉള്ളത്. തീ നശിപ്പിക്കുന്ന സാധനമാണ്, മണ്ണ് ഉൽപ്പാദിപ്പിക്കുന്ന സാധനമാണ്. മണ്ണിൽ എത്രയെത്ര ധാന്യങ്ങളാണ്, എത്ര പഴങ്ങളാണ്, എന്തെല്ലാം മരങ്ങളാണ്, എന്തെല്ലാം വൃക്ഷങ്ങളാണ് മണ്ണിൽ വളർന്നുവരുന്നത്. തീയിൽ ഇന്നേ വരെ എന്താണ് വളർന്നു വന്നിട്ടുള്ളത്? ഉള്ളത് കഴിഞ്ഞു പോവുക എന്നല്ല. അപ്പൊ മണ്ണിനാണ് തീയേക്കാൾ ബഹുമാനം യഥാർത്ഥത്തിൽ ഉള്ളത്. മണ്ണ് എന്ന് പറയുന്ന സാധനം അതിന് ഒരുപാട് മഹത്വങ്ങൾ ഉണ്ട്. ഏറ്റവും ഉപരി പറഞ്ഞാൽ തീ കത്തുന്ന സ്ഥലത്ത് മണ്ണ് വാരിയിട്ടാൽ തീ പോയ വഴിയുണ്ടാവില്ല. മണ്ണ് എന്തുകൊണ്ടും തീയിനേക്കാൾ ഉയർന്നതാണ്. പക്ഷേ ചെറിയ യുക്തി കൊണ്ട് ചിന്തിച്ചപ്പോൾ ഇബ്ലീസിനെ സത്യം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവൻ ലോകസത്താവായ അല്ലാഹുവിന്റെ അറിവിനെയും അവന്റെ ഓർഡറിനെയും ഉത്തരവിനെയും ചോദ്യം ചെയ്തു. അവൻ ആലോചിക്കേണ്ടതായി വന്നു, എന്നെ സൃഷ്ടിച്ച പടച്ചവന് എന്നെക്കാൾ എന്തായാലും അറിവാണ്. എന്നെ സൃഷ്ടിച്ച പടച്ചവന് എന്നോട് എന്തും കൽപ്പിക്കാനുള്ള അധികാരമാണ്. ആ പടച്ചവന്റെ കൽപ്പന 100% അംഗീകരിച്ച് പ്രവർത്തിക്കുകയാണ് ഞാൻ വേണ്ടത് എന്ന് അവൻ ചിന്തിക്കേണ്ടതായിരുന്നു. പക്ഷേ അവന് അതിന് ഭാഗ്യം ഉണ്ടായില്ല. അതിനാൽ അഹങ്കാരിയായി ഇബ്ലീസ് പിഴച്ചു. അല്ലാഹു തആല അവനെ അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ദൂരീകരിച്ചു. ഒരു മനുഷ്യൻ പിഴച്ചുപോയാൽ ആ മനുഷ്യൻ പിന്നെ മറ്റ് പലരെയും പിഴപ്പിക്കാൻ ശ്രമിക്കുന്നതായി നമുക്ക് ബോധ്യപ്പെടും. ഒരാൾ യുക്തിവാദിയായ അല്ലാഹു ഇല്ലെന്ന് പറയുന്നവനായി മാറിയാൽ അവൻ പലരെയും ആ ആശയത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം നടത്തണം. ഒരാൾ പുത്തൻവാദിയായ അവൻ ആ പുത്തൻവാദത്തിലേക്ക് പലരെയും കൊണ്ടുവരാനുള്ള ശ്രമം നടത്തണം. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിലുള്ള തെറ്റായ ആശയങ്ങൾ അംഗീകരിക്കുന്നവരെ സംബന്ധിച്ച് പറഞ്ഞത് അത്തരം ആശയങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത് കൽകലബി എന്ന പേപ്പട്ടി വിഷം പോലെയാണ്. ഇവിടെ എന്താ പറയാൻ എനിക്ക് അറിഞ്ഞു. പേപ്പട്ടി വിഷം എന്ന് പറഞ്ഞാൽ മനസ്സിലാവും, ഭ്രാന്തെന്നായാൽ തന്നെ മനസ്സിലാവും. അതിന്റെ വിഷം എന്ന് പറഞ്ഞാൽ മനസ്സിലാവും, ഭ്രാന്തൻ നായയുടെ വിഷം, വലിയ അപകടം പിടിച്ച വിഷമാണ്. ആ ഭ്രാന്തൻ നായയുടെ സ്വഭാവം അതിന് ഭ്രാന്തളകിയാൽ അത് അടങ്ങിയിരിക്കൂല. പിന്നെ സജീവ പ്രവർത്തന എന്ത് പ്രവർത്തനം ബാക്കിയുള്ളതിനൊക്കെ കടിക്കാൻ എന്നിട്ട് എല്ലാറ്റിനും വിഷം എത്തിക്കാനുള്ള സജീവ വർക്കൈ. ഇതുപോലെയാണ് പുത്തനാശയക്കാരും യുക്തിവാദികളും നിരീശ്വരവാദികളും. അതാണ് നിബിധങ്ങൾ പേപ്പട്ടി വിഷം പോലെയാണ് എന്ന് പറഞ്ഞു. ഒരു നായക്ക് ഭ്രാന്തളകിയാൽ എന്താ വേണ്ടത്? ആ വഴിക്ക് പോകാതിരിക്കാൻ വേണ്ടത്. അല്ലാതെ ഭ്രാന്തളകിയ നായയെ അതിന്റെ സമീപത്ത് പോയിട്ട് വർക്കത്തെടുക്കാന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ സമ്മാനിക്കുന്നത് നമ്മുടെ ബുദ്ധിയും കൂടി നഷ്ടപ്പെട്ട് നമ്മുടെ നാശമായി. ഇതുപോലെയാണ്
അത്തരം ആശയങ്ങൾ കൽകലബി എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. മറ്റൊന്ന്, ഒരു പേപ്പട്ടി ഭ്രാന്തനായ കടിച്ചാൽ ആ കടിച്ചവന് ഉടനെ തന്നെ കുത്തിവെപ്പ് നടത്തുകയും ചികിത്സ ചെയ്യുകയും ചെയ്താൽ ഒരുപക്ഷെ അവൻ രക്ഷപ്പെടും. അതില്ലെങ്കിലോ ആ വിഷം അവന്റെ ശരീരത്തിൽ കിടന്ന് അതിങ്ങനെ മൂർച്ഛിച്ച് മൂർദ്ധിച്ച് അവൻ ഭ്രാന്തനായി അവസാനം മരിച്ചു. ചിലപ്പോൾ ചികിത്സിച്ചാലും ഫലം ചെയ്തില്ല, എന്നാ ഭ്രാന്ത് ഇളകിപ്പോയാലോ? ആ ഭ്രാന്തനായയുടെ വിഷമേറ്റവന് ഭ്രാന്ത് ഇളകിപ്പോയാലോ? പിന്നെ രക്ഷപ്പെടൂല. ഇതുപോലെ തെറ്റായ ആശയങ്ങൾ ഹൃദയത്തിലേക്ക് കടന്ന് അതിലൊരാൾ ഉറച്ചു പോയാൽ പിന്നെ അവൻ നന്നാവുക എന്നത് വളരെ വിദൂരമാണ്. ഞാനിത് പറഞ്ഞു വന്നത് ഇബിലീസിന് സംഭവിച്ചത് അഹങ്കാരവും അവന്റെ അകപ്പെരുമയും ധിക്കാരവും. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ അടുക്കൽ തൗറാത്ത് വാങ്ങാൻ പോകുമ്പോ വഴിക്ക് ഇബിലീസിനെ കണ്ടു. ഇബിലീസ് പറഞ്ഞു, നിങ്ങൾ പഠിച്ചവനോട് എന്നെ ഒന്ന് നന്നാക്കി തരാൻ പറയണം, എന്നെ ഹിദായത്തായി തരാൻ പറയണം, ഞാൻ ഖേദിച്ചു മടങ്ങാണ്. ആദം അതിന്റെ സുജൂദിയാത്തതുകൊണ്ട് വലിയ ഖേദത്തില. അല്ലാഹു തആലയോട് പറയാൻ മൂസാ നബി മനസ്സിലാക്കി. അല്ലാഹുവിന്റെ മുമ്പിൽ മൂസാ നബി റെക്കമെൻഡ് ചെയ്തു. അല്ലാഹു തആല പറഞ്ഞു, ഞാൻ അവന്റെ തൗബ സ്വീകരിക്കാം, പക്ഷേ നിങ്ങൾ പോകുമ്പോൾ അവനോട് പറയണം അവനെ ഞാൻ പുറത്താക്കാൻ. കാരണം ആദൻ നബി അലി ഇസ്ലാമിന് സുജൂദിയാത്തതുകൊണ്ട് ആദൻ നബിയുടെ ഖബറിന് പോയിട്ട് സുജൂദിയാൻ പറയണവനോട്, എന്നാ ഞാൻ അവന്റെ തോപ സ്വീകരിക്കാം. മൂസാ നബിക്ക് വലിയ ആവേശമായി. ഇബ്ലീസ് നന്നായി കിട്ടി, അവന്റെ ബാക്കിയുള്ളവരൊക്കെ റെഡിയാവുമല്ലോ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇബ്ലീസിന്റെ സമീപത്ത് വന്ന് പറഞ്ഞു, അല്ല പറഞ്ഞത് ആദൻ നബിന്റെ ഖബറിന് സുജൂദ് ചെയ്താൽ നിന്നെ റെഡിയാക്കാം. അപ്പോഴാണ് ഇബ്ലീസിന്റെ മറുപടി, ജീവിതകാലത്ത് ഞാൻ അയാൾക്ക് സുജൂദ് ചെയ്തിട്ടില്ല, പിന്നെ മരിച്ചിട്ടാ ജീവിക്കുന്ന കാലത്ത് ഞാൻ പിന്നെ ഖബറിന് സുജൂദ് ചെയ്യണോ? അതിനെ കിട്ടൂല. അപ്പൊ ഇവന്റെ തോബ എന്ത് തോബയാ? അത് ആത്മാർത്ഥമായ തോബയല്ല, അവന്റെ അഹങ്കാരം മാറിയിട്ടില്ല. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ലോകത്ത് ആദ്യമായി അല്ലാഹു തആല പഠിപ്പിച്ചു ഒരു വലിയ ആശയം ഇൽമുള്ളവരെ ബഹുമാനിക്കണം എന്നതാണ്. മഹാനായ നബിയുല്ലാഹി ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആ നിലക്ക് ബഹുമാനിച്ച മലക്കുകൾക്ക് അല്ലാഹു തആല ഉന്നതമായ സ്ഥാനം നിലനിർത്തുകയും നൽകുകയും ചെയ്തു. അതിനെ ചോദ്യം ചെയ്ത ഇബ്ലീസിനെ അല്ലാഹു തആല റഹ്മത്തിൽ നിന്ന് ദൂരീകരിച്ചു. ഇൽമിനെ ബഹുമാനിക്കും. ലോകത്ത് ഏറ്റവും വിവരമുള്ള വ്യക്തി ആരാണ്? അതാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖന്നബീന ഫീ خلقي وفي خلقي ولم يدانوه في علم ولا كرم എല്ലാ വസ്തുക്കളുടെയും പേരും ഉപകാരവും അറിയുന്ന, എല്ലാ ഭാഷയിലും പറയാൻ അറിയുന്ന വലിയ വിവരമുള്ള ആളാണ് നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം. അള്ളാഹു പറഞ്ഞത് അല്ലമ ആദം അൽ അസ്മാ കുല്ലഹാ, എല്ലാ വസ്തുവിന്റെയും പേര് പഠിപ്പിച്ചു കൊടുത്തു എന്നാണ്. അത് ശരിയാണ്. ഒരു വസ്തുവിന് എന്തെല്ലാം പേര്? എന്റെ ഈ കൈ, അത് മലയാളം. അതേ സാധനത്തിന് തന്നെ യദ്, അത് അറബിയാണ്. ഹാൻഡ്, അത് വേറൊരു പേരാ ഇംഗ്ലീഷ്. നിങ്ങളെ കന്നഡയിൽ എന്താ പറയാ? നിനക്ക് അറിഞ്ഞൂടാ? കൈക്കെന്താ പറയാ? ഇതൊക്കെ ഇതിന്റെ പേരില്ലേ? അപ്പൊ എല്ലാ പേരും പഠിപ്പിച്ചു കൊടുത്തു, എല്ലാ ഭാഷയിലും പഠിപ്പിച്ചു കൊടുത്തു, എല്ലാ ഭാഷയിലും എല്ലാ വസ്തുക്കളുടെ പേരും പഠിപ്പിച്ചു കൊടുത്തു.
അത്രയെല്ലാം വിവരമുള്ള നബിയുള്ളാഹി ആദം അലൈഹി സ്വലാത്തു വസ്സലാം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അറിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറിവിനോട് ചേർത്ത് നോക്കിയാൽ വലം യദാനൂഹു ഫീ ഇൽമിൻ വലാ കർമി. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തുപോലും എത്തിയിട്ടില്ല. كذلك نري ابراهيم ملكوت السماوات والارض وليكون من الموقنين. ابراهيم النبي عليه الصلاه والسلام ആകാശ ഭൂമികളുടെ സാമ്രാജ്യങ്ങളിലുള്ള മുഴുവൻ വിഷയങ്ങളും അല്ലാഹു കാണിച്ചു കൊടുത്തു. എത്രത്തോളം സ്വർഗ്ഗത്തിൽ കടന്നാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കയറിയിരിക്കുന്ന കട്ടിൽ വരെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഈ ഭൂമിയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം നിന്നുകൊണ്ട് തന്നെ അല്ലാഹ് കാണിച്ചു കൊടുത്തു. ഖുർആൻ അത് പഠിപ്പിക്കുകയാണ്. പക്ഷേ നബി തങ്ങളുടെ ഇൽമുമായി തട്ടിച്ചു നോക്കിയാൽ വലം യുദാനൂഹു ഫീ ഇൽമിൻ വലാ കറമീ, സമീപത്ത് പോലും ഇബ്രാഹിം നബി അലൈഹിസ്സലാം എത്തൂല. അത്രയും ഇൽമുള്ള ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. സറൈതാം മിൻ ഹറമിൻ ലൈല നീല ഹറബി കമാ സറൽ ബദ്റു ഫീ ദാജിമീന മൗലമി വബിത തർഖൈല അന്നിൽ താ മൻസീലതൻ മിൻ ഖാബി ഖൗസൈനി ലം തുദ്രക് വലം തുറബി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിൽ ഇരുന്ന് നോക്കിക്കണ്ടതാണെങ്കിൽ ആകാശങ്ങളിൽ മുഴുവനും സഞ്ചരിച്ച് കണ്ട ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ സുഹൃത്തുക്കളെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും അറിവുള്ള ആളാണ്, ഏറ്റവും ബഹുമാനമുള്ള ആളാണ്. ആ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടേണ്ട വ്യക്തിയാണ്, ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തിയാണ്. ആ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് നമുക്ക് എന്തെല്ലാം മഹത്വങ്ങൾ പറയാനുണ്ടോ ആർക്കും അത് പറഞ്ഞു തീർക്കാൻ കഴിയൂല. അതേ ബല ബൽ മൂദഹുഫി ഔസാഫിഹി ഫാമ ബലവ ബാലിഗു മിശറമ ഉതിബിമാ ഫിൽ ബലിബാൽ. ആർക്കും അവിടുത്തെ ബഹുമാനം പറഞ്ഞു തീർക്കാൻ കഴിയൂല. മനസ്സിൽ വിചാരിച്ചതിൻ്റെ ഒരു ലക്ഷത്തിൽ ഒന്നു പോലും പറയാൻ ഒരാളെ കൊണ്ടും കഴിയൂല. അങ്ങനെ അറ്റമില്ലാത്ത ബഹുമാനം അല്ലാഹു തആല നൽകിയ റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാത്ത കാരുണ്യമുള്ള നേതാ ും അവിടെ മുസ്ലിം അമുസ്ലിം വ്യത്യാസമില്ല, ശത്രു പിതൃ എന്ന വ്യത്യാസമില്ല, മനുഷ്യൻ മൃഗം എന്ന വ്യത്യാസമില്ല, അതേ സസ്യം മത്സ്യം എന്ന വ്യത്യാസമില്ല. എല്ലാ സൃഷ്ടികൾക്കും കാരുണ്യമായി മാത്രം നിയോഗിക്കപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൽക്കാരത്തിന് വിളിച്ചു ജൂതന്മാർ. അവർ വലിയ ചതിയന്മാരാണ്, പല ചതികളും ചതിച്ചവരാണ്, പലരെയും കൂട്ടുപിടിച്ച് ഇസ്ലാമിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും മദീനയെയും ഒക്കെ തകർക്കാൻ വന്നവരാണ്.
അതെല്ലാം ചെയ്തു വരാണെങ്കിലും ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാഷ്ട്രത്തലവനായിട്ട് പോലും ദൂതന്മാർ ഒരു സൽക്കാരത്തിന് ക്ഷണിച്ചപ്പോൾ നബി തങ്ങൾ നീതി മുതിർത്തി. അവരും എന്റെ ഭരണത്തിന് കീഴിൽ ജീവിക്കുന്ന എന്റെ മതക്കാരല്ലെങ്കിലും എന്റെ ആശയക്കാരല്ലെങ്കിലും എന്റെ ഭരണത്തിന് കീഴിൽ ജീവിക്കുന്ന പ്രജകളാണ്. അവരും എന്റെ രാജ്യത്തെ പൗരന്മാരാണ്. അവർക്കും സന്തോഷവും സമാധാനവും നൽകണം. അതാണ് ഒരു ശരിയായ ഭരണാധികാരി. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ സൽക്കാരം സ്വീകരിച്ച് സൽക്കാരത്തിന് പോയി. സൽക്കാരത്തിന് ചെന്ന് ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചു. ആ ഭക്ഷണം വായിലിട്ടപ്പോൾ അവിടത്തേക്ക് മനസ്സിലായി ഇതിൽ വിഷം ചേർത്തിട്ടുണ്ട് എന്നെ ചതിക്കാൻ കൊണ്ടുവന്നതാണ്. അത് അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു. അവരോട് ചോദിച്ചു, നിങ്ങൾ എന്നോട് സത്യം പറയോ? അവർ പറഞ്ഞു, സത്യം പറയോ. അപ്പൊ ഒരാളെ ബാപ്പാനെ പിടിച്ചു, ഇയാളെ ബാപ്പാരാണ്. അപ്പൊ അവര് ഒരു കളവ് ബാപ്പാന്റെ പേര് മാറ്റി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഥ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ കളവാണ്, അദ്ദേഹത്തിന്റെ ബാപ്പ നിങ്ങൾ പറഞ്ഞ ആളല്ല, അദ്ദേഹം ഇന്ന ആളാണ്. അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു തആല വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫളുല്ലാഹി അലൈക അലീമാ. ഓ നബിയേ, തങ്ങൾക്ക് ആവശ്യമുള്ള മുഴുവൻ വിഷയങ്ങളും അല്ലാഹു തങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞു പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു, അത് ശരിയാണ്, നിങ്ങൾ പറഞ്ഞതാണ് ശരി, ഞങ്ങൾ പറഞ്ഞ കളവാണ്. നബി തങ്ങൾ വീണ്ടും ചോദിച്ചു, ഇനി നിങ്ങൾ എന്നോട് സത്യം പറയോ? അവർ പറഞ്ഞു, സത്യം പറയാതിരുന്നിട്ട് യാതൊരു കാര്യമില്ല, ഞങ്ങൾ ബോധ്യപ്പെട്ടില്ലേ, അതുകൊണ്ട് ഞങ്ങൾ സത്യം പറയും. എന്നാൽ എനിക്ക് തന്ന ഭക്ഷണത്തിൽ നിങ്ങൾ വിഷം ചേർത്തിട്ടില്ലേ? അപ്പോൾ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കിയ സ്ത്രീ പറഞ്ഞുകൊണ്ട് ഭക്ഷണം വെള്ളം ഞാൻ വിഷം ചേർത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്തി ചേർത്തു. അപ്പൊ പറഞ്ഞു, അത് നിങ്ങൾ നബിയാണോ അല്ലേ എന്ന് മനസ്സിലാകാം. നബിയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, നബി അല്ലെങ്കിൽ നിങ്ങൾ അത് മനസ്സിലാവൂല. അപ്പൊ പിന്നെ നിങ്ങൾ അങ്ങ് മരിച്ചു, പിന്നെ നിങ്ങളെ കൊണ്ട് പ്രശ്നം ഇല്ല. പിന്നെ ഏതായാലും വിഷം ചേർത്ത സമ്മതം അവര് സംഗതി അവർ സമ്മതിച്ചപ്പോ ഒരാൾ ചോദിച്ചു, അലാ അഖ്തുലുഹാ, ഓ നബിയേ, തങ്ങളെ കൊല്ലാൻ വേണ്ടി വിഷം ചേർത്ത് തന്ന ആ സ്ത്രീയെ ഞാൻ അങ്ങ് കൊന്നുകളയട്ടെ? വല്ലാതെ സ്നേഹിക്കുന്ന അനുയായികൾ, ആ സ്നേഹം ഞാൻ പറയണോ? അവിടുന്ന് ഒതുവെടുത്തു കഴിഞ്ഞാൽ ഒതുവെടുത്ത വെള്ളം, ഒതുവെടുത്തതിന്റെ ബാക്കി വെള്ളം അത് നിലത്തിൽ വീഴാൻ അനുവദിക്കാതെ കയ്യിൽ ഏറ്റുവാങ്ങിയിട്ട് പോയ തമസ്സഹൂ നബിഹി. ഇമാം ബുഖാരി ഹദീസിൽ കാണാം. അവർ ആ വെള്ളം ശരീരമാസകലം തൊട്ട് പുരട്ടുകയാണ്. നബി തങ്ങളുടെ ശരീരം തൊട്ട വെള്ളം അവർ ശരീരത്തിൽ തൊട്ട് പുരട്ടുകയാണ്. ആ രൂപത്തിൽ സ്നേഹിക്കുന്ന സഹാബ, ഇനി ഒരാൾക്ക് തിരക്ക് കൊണ്ട് ഒതുവെടുത്ത വെള്ളം അത് കിട്ടാൻ വേണ്ടി അവർ ഒന്നും തിരക്കും കൂട്ടുകയാണ്. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവന്റെ കയ്യിൽ നിന്ന് തൊട്ട് പെരുത്തുകയാണ്. ആ വിധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന സഹാബത്ത്. സുബ്ഹാനല്ലാഹ്, നമുക്കറിയാമല്ലോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാവശ്യത്തിന് വേണ്ടി പറഞ്ഞേച്ചിരുന്ന സഹാബികളിൽ നിന്ന് ശത്രുക്കൾ കൈക്കലാക്കി കൊന്നുകളയാൻ നോക്കിയിട്ടുള്ള സയ്ദ് ഇബ്നു ദിനാർ റളിയല്ലാഹു അൻഹു, അതുപോലെ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു, അവരൊക്കെ കൊല്ലപ്പെടുന്ന സമയത്ത് ഈ സ്ഥാനത്ത് കൊല്ലപ്പെടുന്ന ഈ സ്ഥാനത്ത് എനിക്ക് പകരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്നതിലാണ് എനിക്ക് താല്പര്യമെന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി, നിങ്ങളെ വിട്ടുതരാം എന്ന് പറയുമ്പോ
ഹബീബിന് വിധങ്ങളുടെ ശരീരത്തിൽ ഒരു മുള്ളു തറിക്കുന്നത് ഒരിക്കലും എനിക്ക് താല്പര്യമില്ല, ഇഷ്ടപ്പെടൂല. എന്നെ കൊന്നുപോയാലും അവിടുത്തെ ശരീരത്തിൽ ഒരു മുള്ളു തറിക്കാൻ പറ്റൂല എന്ന് തുറന്ന് പറഞ്ഞ സഹാബത്ത്. ആ സഹാബത്തിന്റെ സ്നേഹം അളക്കാൻ കഴിയോ? അബ്ദുല്ലാഹി ഇബ്നു സയ്ദ് റളിയല്ലാഹു തആല അൻഹു നബിതങ്ങളെ വഫാത്ത് അറിഞ്ഞപ്പോ പടച്ച റബ്ബിനോട് ദുആ ചെയ്യുന്നത്, അല്ലാഹുമ്മാ അബി ബസരി, എന്റെ കണ്ണിന്റെ കാഴ്ച ഒന്ന് ഇല്ലാതെയാക്കി തരണം അല്ലാ. കാരണം ഹബീബ് നബിതങ്ങളുടെ മുഖം കണ്ട ആ കണ്ണ് അതേ വിധത്തിൽ എനിക്ക് ആഖിറത്തിൽ പോകാൻ കഴിയണം. ആ കണ്ണ് ഇനി ആ മുഖം കാണാൻ കഴിയൂല, അതിനാൽ ഇനി ആ കണ്ണെനിക്ക് വേണ്ട എന്ന് പ്രാർത്ഥിച്ചപ്പോൾ കണ്ണിന്റെ കാഴ്ച ക്യാൻസൽ ചെയ്തു കൊടുത്തു. ആ നിലക്ക് സ്നേഹിച്ചിരുന്ന സഹാബത്ത്, ആ സഹാബത്താണ് ചോദിക്കുന്നത്, അലാഖുതുലുഹ, തങ്ങളെ കൊന്നുകളയാൻ വേണ്ടി ചതിച്ച് ഭക്ഷണത്തിന് ക്ഷണിച്ച് ചതിച്ചു കൊണ്ടുപോയി വിഷം തന്ന പെണ്ണിനെ കൊന്നുകളയട്ടെ നബിയെ എന്ന് ചോദിക്കുമ്പോ കാലല്ല കൊല്ലണ്ട. ഇതെന്തൊരു റഹ്മത്താണ് സഹോദരന്മാര്, ഇതെന്തൊരു കാരുണ്യമാണ് മുഅ്മിനീങ്ങളെ. അതല്ലേ റഹ്മത്തുൽ ആലമീൻ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നിങ്ങൾക്കറിയാം സഹീഹുൽ ബുഖാരി നോക്കിയാൽ ബുഖാരിയിൽ തന്നെ ഒന്നിലധികം തവണ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നബി തങ്ങളുടെ തൂക്കിയിട്ടിരുന്ന വാള് കയ്യിലെടുത്ത് അതാ നബി തങ്ങളുടെ സമീപത്ത് ഊരി പിടിച്ചു നിന്നിട്ട് അതാ നിങ്ങളെ ഞാനിപ്പോ ഈ വാള് കൊണ്ടങ്ങ് വെട്ടിയാൽ ആര് തടയും മുഹമ്മദ് എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ എന്ത് കാര്യം നടക്കുന്നുണ്ടെങ്കിലും അള്ളാഹു മാത്രമാണ് എല്ലാം സൃഷ്ടിച്ചു കൊടുക്കുന്നവൻ, അവനല്ലാതെ കൊടുക്കുന്നവനില്ല, അവനല്ലാതെ അധികാരമുള്ളവനില്ല, അവൻ തീരുമാനിച്ചതല്ലാതെ ഇവിടെ നടക്കുന്നില്ല, അവന്റെ തീരുമാനത്തെ മറികടക്കാൻ ഇവിടെ ഒരു ശക്തിക്കും കഴിയില്ല, അള്ളാഹു തീരുമാനിച്ചത് മാത്രമേ നടക്കുകയുള്ളൂ എന്ന് ഉറപ്പിച്ച് വിശ്വസിച്ച മുഅ്മിനീങ്ങളില്ലേ, അവര് പൂർണ്ണമായി റബ്ബിൽ തവക്കുൽ ചെയ്തവരാണ്. ആ റബ്ബിന്റെ മേൽ തവക്കുലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ാണ് അവന്റെ സംരക്ഷണം അല്ലാഹു ഏറ്റെടുത്തിട്ടുള്ളതാണ്. അതേ ഒമൻ നസറു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം, ഹിക്മത്തുള്ളവനും ഇസ്സത്തുള്ളവനുമായ റബ്ബിൽ നിന്ന് മാത്രമാണ് സഹായം. അവൻ ഏറ്റെടുത്ത കാര്യമാണ് വകാന ഹഖൻ അലൈന നസറുൽ മുഅ്മിനീൻ, ഈമാനുള്ളവരെ സഹായിക്കുമെന്നത് നമ്മൾ ഏറ്റെടുത്ത കാര്യമാണ് നബിയേ. നമ്മുടെ ഈ ഇന്ത്യ രാജ്യത്തേക്ക് വെറും 12 ആളുകൾ കയറി വന്നൊരു കാലമുണ്ട് മുസ്ലിമീങ്ങൾ. ആ 12 ആളുകൾ ഇവിടെ വരുമ്പോൾ അവരുടെ കയ്യിൽ ആയുധമില്ല, അവരുടെ കയ്യിൽ ബോംബുകളില്ല, അവരുടെ കയ്യിൽ വാളുകളില്ല, അവരുടെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല. അവരുടെ കയ്യിലുള്ളത് എന്താണ്? അവരുടെ കയ്യിലുള്ളത് ഈമാനാണ്, അതുപോലെ തന്നെ തഖ്വയാണ്, അല്ലാഹുവിൽ പൂർണ്ണമായുള്ള തവക്കുലാണ്. അവരിവിടെ വന്നപ്പോൾ അവർക്കിവിടെ സർവ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് ആരാണ്? ഇവിടെ അന്ന് SSF ഇല്ല, SYS ഇല്ല, മുസ്ലിം ജമാഅത്ത് ഇല്ല, പള്ളി കമ്മിറ്റി ഇല്ല, മദ്രസ കമ്മിറ്റി ഇല്ല, ഉറൂസ് കമ്മിറ്റി ഇല്ല, ഒരു സംഘടനയുമില്ല, ഒരൊറ്റ മുസ്ലിമും ഇല്ല.
അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇന്ത്യയിലേക്ക് കയറി വന്ന 12 ആളുകൾ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു, മാലിക് ഇബ്നു ഹബീബ് റളിയല്ലാഹു അൻഹു, സറഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, ഇവർക്കെല്ലാം സ്വീകരണം കൊടുത്തതാരാണ്, അവരാദരിച്ചതാരാണ്, അവർക്ക് പള്ളി നിർമ്മിക്കാൻ സ്ഥലം കൊടുത്തതാരാണ്, സൗകര്യം ചെയ്തു കൊടുത്തതാരാണ്, സർവവും ചെയ്തു കൊടുത്തത് ഈ രാജ്യത്തുള്ള മറ്റ് മതക്കാരല്ലേ, ഇവിടെയുള്ള ഹിന്ദുക്കളല്ലേ, ഇവിടെയുള്ള മറ്റ് മതക്കാരല്ലേ, അത് ചരിത്രമല്ലേ, എന്തുകൊണ്ട് അവരെ മറ്റുള്ളവർ ബഹുമാനിച്ചു, എന്തുകൊണ്ട് അവരെ അംഗീകരിച്ചു, എന്തുകൊണ്ട് അവരെ സ്നേഹിച്ചു, എന്തുകൊണ്ട് സർവ സൗകര്യവും ചെയ്തു കൊടുത്തു, അവരുടെ മനസ്സിൽ ഉറച്ച ഈമാൻ ഉണ്ടായിരുന്നു, അവർക്ക് നല്ല തഖ്‌വ ഉണ്ടായിരുന്നു, അവരെ കൂട്ടത്തിൽ അതാ ലഹരി ഉപയോഗിക്കുന്ന ഒരൊറ്റ മുസ്ലിമും ഉണ്ടായിരുന്നില്ല, അവരെ കൂട്ടത്തിൽ ഒരു വട്ടിക്കാരനും പലിശക്കാരനും ഉണ്ടായിരുന്നില്ല, അവരെ കൂട്ടത്തിൽ അതാ ഒരു കള്ളുകുടിയൻ ഉണ്ടായിരുന്നില്ല, അവരെ കൂട്ടത്തിൽ ഹക്കും ബാത്തുമില്ലാതെ പണം സമ്പാദിക്കുന്നവരുണ്ടായിരുന്നില്ല, അവരെ കൂട്ടത്തിൽ ബാപ്പാൻ അധികരിക്കുന്ന മക്കളില്ല, ഉമ്മാൻ ആദരിക്കാത്ത മക്കളില്ല, അവരെ കൂട്ടത്തിൽ ഭർത്താവിനെ വഞ്ചിക്കുന്ന പെൺകുട്ടികളില്ല, അവരെ കൂട്ടത്തിൽ അതാ സ്വന്തം ഭാര്യയെയും മക്കളെയും കുടുംബത്തെയും ചതിച്ച് അന്യപെണ്ണുമായി ചാറ്റിങ് ചെയ്യുന്ന ഒരൊറ്റ പുരുഷനുമില്ല, അവരെ കൂട്ടത്തിൽ അതാ ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയുന്നവരില്ല, സയ്യിദന്മാരെ നിന്ദിക്കുന്നവരില്ല, പ്രായമുള്ളവരെ ബഹുമാനിക്കാത്തവരില്ല, അവരെ കൂട്ടത്തിൽ വർഗീയവാദികളില്ല, തീവ്രവാദികളില്ല, ഭീകരവാദികളില്ല, അയൽവാസിക്ക് ശല്യം ചെയ്യുന്നവരില്ല, കുടുംബ ബന്ധം മുറിക്കുന്നവരില്ല, പരിശുദ്ധ ഇസ്ലാമിന്റെ ചിട്ടയനുസരിച്ച് കൃത്യമായി ജീവിതം നയിക്കുന്ന മുത്തഖീകളാണ്, സാലിഹീകളാണ്. അവർ വരുമ്പോൾ അവരെ സംബന്ധിച്ച് ഇവിടെയുള്ള മറ്റ് മതക്കാരുടെ മനസ്സിൽ വലിയ ബഹുമാനവും ആദരവും അല്ലാഹു ഇട്ടുകൊടുക്കുന്നു, സർവമതക്കാരും അവരെ ബഹുമാനിക്കുന്നു, സ്വീകരിക്കുന്നു, സൗകര്യങ്ങൾ മുഴുവനും ചെയ്തു കൊടുക്കുന്നു. ആരാണ് മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ? ഓ മുസ്ലിമേ, മനസ്സിൽ ഓർമ്മ വേണം, യാ മുസറിഫൽ ഖുലൂബ്. ഹബീബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ, യാ മുസറിഫൽ ഖുലൂബ്, യാ മുഖല്ലിബൽ ഖുലൂബ്, മനസ്സുകളെ നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്, എല്ലാവരെ മനസ്സിലും ഏത് ആശയങ്ങളും ഇട്ടുകൊടുക്കുന്നവൻ അല്ലാഹുവാണ്. വമാ തസൗന ഇല്ലാ അയ്യശാ അല്ലാഹ്, ഞാൻ ഇവിടെ വരണമെന്ന് എന്റെ മനസ്സിൽ ഉദ്ദേശം ഇട്ടുതരുന്നവൻ അല്ലാഹുവാണ്, ഇവിടെ വരണമെന്ന് നിങ്ങളെ മനസ്സിൽ ഇട്ടുതരുന്നവൻ അല്ലാഹുവാണ്, അതേസമയത്ത് വേറെ ഒരു കാര്യത്തിന് പോകണ്ട എന്ന് തോന്നിപ്പിക്കുന്നവനും അല്ലാഹുവാണ്. എല്ലാം റബ്ബിന്റെ അധികാരത്തിലാണ്. തബാറക്കല്ലദീ ബിയദീ മലകൂതു കുല്ലി ശൈ, സർവ വിഷയത്തിന്റെ അധികാരവും റബ്ബിന്റെ അടുക്കലാണ്. തബാറക്കല്ലദീ ബിയദീൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, എല്ലാ അധികാരവും റബ്ബിന്റെ അടുക്കലാണ്, അവനെല്ലാറ്റിനും കഴിവുള്ളവനാണ്. സുബ്ഹാനല്ലദീ ബിയദീ മലകൂതു കുല്ലി ശൈഇൻ, സർവ വിഷയത്തിന്റെയും അധികാരം റബ്ബിന്റെ അടുക്കലാണ്. ഇത് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് നാം. അല്ലാഹുവിന്റെ അധികാരത്തിലല്ല, ഒരു ഭരണാധികാരിയുമില്ല, ഒരു പാർട്ടിക്കാരനുമില്ല, ഒരു മതക്കാരനുമില്ല, ഒരു മതമില്ലാത്തവനുമില്ല, ഒരു മുസ്ലിമുമില്ല, ഒരു അമുസ്ലിമുമില്ല, ഒരു വാദിയുമില്ല, എല്ലാവരും മനസ്സും അല്ലാഹുവിന്റെ അധികാരത്തിലാണ്. അല്ലാഹുദ്ദേശിക്കാത്ത ഒന്നും നിങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കാൻ തന്നെ കഴിയില്ല, പ്രവർത്തിക്കൽ പിന്നല്ലേ. മുഴുവനും അല്ലാഹുവിന്റെ അധികാരത്തിലാണ്.
അതുകൊണ്ടല്ലേ സുഹൃത്തുക്കളെ മഹാനായ നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ നുംറൂദ് തീയിലിട്ടു, പക്ഷെ തീക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, തീക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, ഒരു രോമം പോലും കത്തിയില്ല. അബൂ മുസ്ലിമിൽ ഖൗലാനി റളിയല്ലാഹു അൻഹുവിനെ അസ്വദുൽ അൻസി എന്ന് പറയുന്ന ഭരണാധികാരി അല്ലെങ്കിൽ ധിക്കാരി അല്ലെങ്കിൽ വ്യാജനബി എന്ത് അഡ്രസ് പറഞ്ഞാലും ചെയ്തു അവൻ തീക്കുട്ടാരത്തിലിട്ടു. അബൂ മുസ്ലിം ഖൗലാനി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വസ്ത്രത്തിന്റെ നൂല് പോലും കത്തിയില്ല, തീന്റെ ഉള്ളിൽ രണ്ടര കേട്ട് നിസ്കരിച്ചു, യാതൊന്നും സംഭവിച്ചില്ല. സർവാധികാരവും ഉള്ളവൻ അല്ലാഹു ആണ്. ആ അല്ലാഹുവിനാണ് ഖൽബിൽ ലയിക്കേണ്ടത്, ആ അല്ലാഹുവിനെയാണ് പ്രിയം വെക്കേണ്ടത്, അവന്റെ നിയമം അനുസരിച്ചാണ് ജീവിക്കേണ്ടത്. അവന്റെ നിയമം പൂർണ്ണമായും നീതിയാണ്, എല്ലാവരോടും നീതി, അനീതിയില്ല, ഒരു സ്ഥലത്തിലും അനീതിയില്ല. ഒരാളെ ഒരിക്കലും നീതി നടപ്പാക്കിയ ഭരണാധികാരിയാണ് ഒരാളെ കൊന്നുപോയി, കൊന്ന കൊലയാളിയെ സ്വന്തം മക്കൾ തന്നെ കയ്യോടെ പിടിച്ചു. കൊല നടന്നു പോയിട്ടുണ്ട്, കൊന്നു കഴിഞ്ഞിട്ടുണ്ട്. കൊന്നു കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ നിയമം സ്വന്തം ബാപ്പയാണ് കൊന്നതെങ്കിലും കൊല്ലുന്ന സമയത്ത് കണ്ടാൽ അവനെ കൈപിടിച്ച് വെച്ച് രക്ഷപ്പെടുത്താം, അവനെ പിടിക്കാം, അവനെ കൈപിടിച്ച് രക്ഷപ്പെടുത്താം, അവനുമായി പോരാട്ടം നടത്തി അവനെ തിരിച്ചയക്കാം, അല്ലെങ്കിൽ ആ പോരാട്ടത്തിൽ അവൻ മരിച്ചു പോവുകയാണെങ്കിൽ ഉത്തരവാദി അവനാണ്, ഇപ്പുറത്തുള്ള ആളുകളല്ല. കൊല്ലുന്ന സമയത്ത് ശ്രദ്ധയിൽപ്പെടാം, കൊന്നു കഴിഞ്ഞാലോ, കഴിഞ്ഞാൽ ബാപ്പയാണ് കൊന്നത്, മക്കളാണ്, മക്കൾ എന്ത് ചെയ്തു, പകരം കൊന്നില്ല, അതെന്ത് പകരം കൊല്ലാൻ പാടില്ല, ബാപ്പയെ കൊന്നവനെ പകരം കൊല്ലാൻ ഈ മക്കൾക്ക് പാടില്ല. പിന്നെ അഞ്ച് ചെയ്യണോ, ഇസ്ലാമിന്റെ നിയമമുണ്ട് അവിടെ, ആ നിയമം കോടതിയിൽ ഹാജരാകണം. അദ്ദേഹത്തെ പിടിച്ച് കോടതിയിൽ കോടതിയിൽ ഹാജരാക്കി ഈ മക്കൾ പകരം കൊന്നിട്ടില്ല. എന്ത് ചെയ്തു, വിചാരണ ചെയ്തു. ഒരാൾ പറയുമ്പോഴേക്കും സ്വീകരിക്കല, എന്നിട്ട് വിചാരണ ചെയ്തിട്ടല്ലേ കോടതി തീരുമാനം പറയാം, എല്ലാ ഭാഗവും കേട്ടി സാക്ഷി വിസ്താരം നടത്തിയിട്ടല്ലേ, അല്ലെങ്കിൽ ഈ കൊന്നവൻ സമ്മതിക്കണം, ഞാൻ കൊന്നുകൊണ്ട് സമ്മതിക്കണം. വിചാരണ ചെയ്തു, ഈ പ്രതി പറഞ്ഞു ഞാൻ കൊന്നിട്ടുണ്ട്, ഇവരെ ബാപ്പയെ ഞാൻ കൊന്നിട്ടുണ്ട് എന്നവൻ സമ്മതിച്ചു. സമ്മതിച്ച സ്ഥിതിക്ക് അവനെ കൊല്ലാൻ വിധിക്കണം. മഹാനായ അവനെ കൊല്ലാൻ വിധിച്ചു, അല്ലെങ്കിൽ പിന്നെ ഈ മക്കൾ മാപ്പ് കൊടുക്കണം. മക്കൾ മാപ്പ് കൊടുക്കാൻ തയ്യാറായിട്ടില്ല. മാപ്പ് കൊടുത്താൽ അവിടെ ഇസ്ലാമിന്റെ നിയമം എന്താണ്, മാപ്പ് കൊടുക്കലാണ് പുണ്യം, പകരം കൊല്ലലല്ല പുണ്യം, മാപ്പ് കൊടുക്കലാണ് പുണ്യം, മാപ്പ് കൊടുക്കുന്നതാണ് പുണ്യം. അങ്ങനെ മാപ്പ് കൊടുത്താൽ അദ്ദേഹത്തെ കൊന്നതിന് പകരം 100 ഒട്ടകം പകരം നഷ്ടപരിഹാരമായി കൊടുക്കാൻ നിയമമുണ്ട്. അതിരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് മാപ്പ് കൊടുക്കാൻ മക്കൾ തയ്യാറല്ല. അപ്പൊ അദ്ദേഹത്തെ കൊല്ലാൻ വിധിച്ചു. കൊല്ലാൻ ലഭിച്ചപ്പോ ഇദ്ദേഹം പറഞ്ഞു, എന്നെ കൊല്ലുന്നതിന് എനിക്ക് തടസ്സം ഇല്ല, കൊന്നോളൂ, പക്ഷേ 3 ദിവസം എനിക്ക് അവധി തരണം. അത് എന്റെ ചെറിയ മക്കൾ, ആ മക്കൾക്ക് ജീവിക്കാനുള്ള ധനം ഞാൻ ഒരു സ്ഥലത്ത് കുഴിച്ചിട്ടിട്ട് അതെന്റെ നാട്ടിൽ പോയി എടുത്ത് കൊടുത്തിട്ട് ഞാൻ തിരിച്ചു വരും, എന്നിട്ട് നിങ്ങൾ എന്നെ കൊന്നോളൂ, ഞാൻ കുറ്റക്കാരനാണ്. മൃദുലോഹൻ ചോദിച്ചു, നിന്നെ ഇപ്പൊ അങ്ങനെ അങ്ങ് വിട്ടാൽ നീ തിരിച്ചു വന്നില്ല, എന്തയ്യാ ഇന്നത്തതുപോലെ ഉള്ള ടവർ പരിശോധിച്ചിട്ട് ആളെ കാണത്തിൽ കണ്ടെത്താൻ കഴിയുന്ന കാലമൊന്നും അല്ല, എങ്ങനെ നീ തിരിച്ചു വന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്തായാലും തിരിച്ചു വരും, അങ്ങനെ വിടാൻ പറ്റില്ല, ഒരു ജാമ്യക്കാരൻ വേണം.
ആരെങ്കിലും ഇദ്ദേഹത്തിന് ജാമ്യം കൊടുക്കോ? പറഞ്ഞു ഞാൻ ജാമ്യം കൊടുക്കാം. ജാമ്യത്തിൽ അദ്ദേഹത്തെ വിട്ടയച്ചു. 3 ദിവസം കഴിഞ്ഞു, അദ്ദേഹം തിരിച്ചു വരേണ്ട കോടതിയിൽ ഹാജരാകേണ്ട സമയമായി. കോടതി തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. അബൂദർ വന്നു, എല്ലാരും വന്നു, പക്ഷേ പ്രതി മാത്രം വന്നില്ല. പ്രതി എത്തിയില്ല, പൊന്നാള് കൊലയാളി എത്തിയില്ല. അവസാനം കാത്തു കാത്ത് അവസാന നിമിഷം ഈ ജാമ്യത്തിൽ നിന്ന് അബൂദർ പേരിൽ ശിക്ഷ നടപ്പാക്കാൻ പോവുകയാണ്. ആ സമയത്ത് ഓടിക്കതച്ചു വരുന്നുണ്ട് ആ പ്രതി. അദ്ദേഹം വന്നു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കോടതിയിൽ ഹാജരായി. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, നീ തിരിച്ചു വരാതെ അതേ പോക്ക് പോയെങ്കിൽ നിനക്ക് കൊലയിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ, നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ലായിരുന്നോ, നീ എന്തിനു വന്നു? അദ്ദേഹം പറഞ്ഞു, ഫസീതു അയ്യുഖാല, ഞാൻ ഭയപ്പെട്ടു. എന്താണ് ഭയപ്പെട്ടത്? ആളുകളൊക്കെ പറയും. എന്ത് പറയും? ദഹബ അഹ്ലുൽ വഫായി ബിൽ അഹദ്, കരാർ പാലിക്കുന്നവർ ഒറ്റ മനുഷ്യരും ഇപ്പോഴില്ല. മുസ്ലിം ഉമ്മത്ത് മുഴുവനും കരാർ ലംഘിക്കുന്നവരായി എന്ന് ആളുകൾ പറയും. അത് എന്റെ സമുദായത്തിന് ഭീഷണിയാണ്, എന്റെ സമുദായത്തിന് നാണക്കേടാണ്. ഞാനൊരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ എന്റെ സമുദായം മൊത്തം പ്രതി കൂട്ടിലാകും. അതുകൊണ്ട് ഞാൻ എന്റെ തല പോയാലും തരക്കേടില്ല. ചെയ്ത തെറ്റിന് വേണ്ടിയുള്ള ശിക്ഷയല്ലേ, അതിനാൽ ഞാൻ തിരിച്ചു വന്നു. അപ്പോൾ തങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇയാളെ പരിചയമുണ്ടോ? തങ്ങൾ പറഞ്ഞു, എനിക്ക് പരിചയമില്ല. പരിചയമില്ലാത്ത ആൾക്ക് നിങ്ങൾ എങ്ങനെ ജാമ്യം കൊടുത്തു? നിങ്ങൾ കൊടുക്കൂലേ? തങ്ങൾ പറഞ്ഞു, ഞാൻ ഭയപ്പെട്ടു, ജനങ്ങൾ മുഴുവനും പറയൂലേ. അഹ്ലുൽ മുറുവത്തി വൽ കറം, ലോകത്ത് ഇപ്പോൾ മാന്യതയുള്ള വ്യക്തിത്വമുള്ള ഒരാൾ കുടുങ്ങിയാൽ അയാൾക്കൊരു ജാമ്യം കൊടുക്കാനെങ്കിലും തയ്യാറാകുന്ന മാന്യന്മാരാരും ഇപ്പോൾ ലോകത്തില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സമുദായത്തിനൊരു കുറവല്ലേ? അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തു. നമ്മൾ ഒട്ടാകെ സംസ്കാരം പോയി എന്ന് വരാൻ പറ്റൂല. അപ്പോൾ ഇത് രണ്ടും കേട്ടപ്പോൾ കൊല്ലപ്പെട്ട പിതാവിന്റെ മക്കൾ അവര് പറഞ്ഞു, അഫൗനാഅൻഹു യാ അമീറൽ മുഅ്മിനീൻ. ഉമർ ഇബ്നു ഖത്താബ്, ആ കൊലയാളിക്ക് നമ്മൾ മാപ്പ് കൊടുത്തു, അയാളെ കൊല്ലണ്ട. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തേ മാപ്പ് കൊടുക്കാൻ കാരണം? അവര് പറഞ്ഞു, ഹസീനായു ഖാല, ഞങ്ങളും ഭയപ്പെടുകയാണ്, ആളുകളൊക്കെ പറയൂലേ. ദഹബാഹുലുൽ ലഫ്വൽ മഗ്ഫിറാ, ഇപ്പൊ എല്ലാരും പകരം ചെയ്യണമെന്ന ആ ഒരു വാശിയിലാണ് മാപ്പ് കൊടുക്കുന്ന മനുഷ്യന്മാരൊന്നും ഇപ്പോൾ ഇല്ല എന്ന് ജനങ്ങൾ നമ്മളെ സമുദായത്തെ കുറ്റം പറയൂലേ. അതുകൊണ്ട് അത് വേണ്ട, മാപ്പ് കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തെ വെറുതെ വിടുന്നു. ഓ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അത്യുന്നതമായ ഒരു സ്വഭാവമാണ് മാപ്പ് കൊടുക്കുക എന്നത്. ആ മാപ്പ് കൊടുക്കൽ നബിതങ്ങൾ തന്നെ ജീവിതത്തിൽ ഏറ്റവും നന്നായി പുലർത്തി കാണിച്ചു തന്ന 100 കണക്കിന് ഉദാഹരണങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സമീപത്ത് വാളൂരി പിടിച്ചു നിന്നിട്ട് ആര് നിങ്ങളെ തടയും, ഞാൻ വെട്ടിയാലെന്ന് ചോദിക്കുമ്പോ, അല്ലാഹ്,
എന്ന് മറുപടി പറഞ്ഞു. മൂന്ന് തവണ അദ്ദേഹം ചോദ്യം ആവർത്തിച്ചു. മൂന്ന് തവണയും അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. നബിതങ്ങൾ മറുപടി പറഞ്ഞു. ആ മറുപടി കേട്ടപ്പോൾ അവിടെ പല റിപ്പോർട്ടുകളും ഉണ്ട്. ഇതേ വിധത്തിൽ തന്നെയുള്ള രണ്ട് സംഭവങ്ങളുണ്ട്. ഒന്ന് ദഅസൂറിന്റെ സംഭവമുണ്ട്, മറ്റൊന്ന് ഉവൈറുസ് ബിൻ ഹാരിസിന്റെ സംഭവമുണ്ട്. അത് രണ്ടും രണ്ട് സംഭവങ്ങളാണ്. അതിൽ വ്യത്യസ്തമായ പല റിപ്പോർട്ടുകളുമുണ്ട്. അതൊക്കെ കൂടി കൂട്ടിക്കുഴച്ച് പലരും അതാ തെറ്റിദ്ധാരണയിൽ പെട്ടുപോകരുത്. ഇപ്പോൾ ഞാനത് വിശദമായി പറയുന്നില്ല. ഏതായാലും ആ ഹദീസിന്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാം, വലം യുആഖിബുഹു. സഹീഹുൽ ബുഖാരിയിൽ തന്നെ നമുക്ക് കാണാം, വലം യുആഖിബുഹു. ആ വാളും ഊരിപ്പിടിച്ചു വന്ന് നബി തങ്ങളെ ഭീഷണിപ്പെടുത്തിയ മനുഷ്യൻ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാള് നിലത്ത് വീണുപോയി. ഒരു പക്ഷേ ജിബ്രീൽ അലൈഹിസ്സലാം നെഞ്ഞിന് തട്ടി. അദ്ദേഹം മറിഞ്ഞു വീണിട്ടാകാം. ഹബീബ് നബി തങ്ങളൊന്നും ചെയ്തിട്ടാണെന്ന് അവിടെ കാണുന്നില്ല. ഏതായിരുന്നാലും ശരി, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാള് വീണപ്പോൾ നബി തങ്ങൾ ആ വാളിങ്ങോട്ട് എടുത്തു. എന്നിട്ട് നിന്നെ ഇപ്പോൾ ആര് തടയും, ഞാൻ വെട്ടിയാൽ എന്നെ ആര് തടയും എന്ന് ചോദിച്ചപ്പോൾ, കുൻ ഖൈറ ആഹിദ്, ഈ വാള് പിടിച്ചവരിൽ ഏറ്റവും ഉത്തമരായി നിങ്ങളാകണമെന്ന് പറഞ്ഞതായി ബുഖാരിയിൽ അല്ലെങ്കിലും മറ്റു ചില റിപ്പോർട്ടുകളിൽ കാണാം. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാരുണ്യം നോക്കളും. നബി തങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുല്ലാഹ്. നബി തങ്ങൾ സ്വർഗത്തിൽ കടത്താൻ വേണ്ടി വന്ന നേതാവാണ്. എല്ലാവരെയും സ്വർഗത്തിൽ എത്തിക്കലാണ് അവിടുത്തെ അധ്വാനം, അതിനുവേണ്ടിയുള്ള അധ്വാനമാണ്. അവിടുന്ന് ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും ജനങ്ങളെ സ്വർഗത്തിൽ എത്തിക്കാനാണ്. അങ്ങനെ സ്വർഗത്തിൽ എത്തിക്കുമ്പോൾ എന്നിലേക്ക് വാള് ചൂണ്ടിയ എന്നെ പെട്ടാൻ, വാള് ചൂണ്ടിയ മനുഷ്യരെയും സ്വർഗത്തിലെത്തിക്കണമെന്നാണ് നബി തങ്ങൾ ചിന്തിക്കുന്നത്. അതൊരു വല്ലാത്ത കാരുണ്യമല്ലേ? അവിടുന്ന് ചോദിക്കുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുല്ലാഹ്. എന്താണ് നിങ്ങൾ സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ കളിച്ച ആൾക്കാരെ ശ്രദ്ധിക്കുക, എന്റെ വേദന വെക്കില്ല. അത്തശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുല്ലാഹ്. നിങ്ങൾ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് സ്വർഗത്തിലേക്ക് മെമ്പർഷിപ്പ് എടുക്കുമോ? സ്വർഗത്തിന്റെ മെമ്പർഷിപ്പ് ആണത്. ആ മെമ്പർഷിപ്പ് എടുക്കുമോ എന്നാ ചോദിക്കുന്നത്. എന്നെ പെട്ടാൻ വന്നാളല്ലേ, അയാള് നരകത്തിൽ കിടന്നോട്ടെ എന്നല്ല നബിതങ്ങൾ ചിന്തിക്കുന്നത്. എന്നിലേക്ക് വാള് പൊക്കിയ ആളല്ലേ, അയാൾ നരകത്തിൽ കിടക്കട്ടെ എന്നല്ല ചിന്തിക്കുന്നത്. അദ്ദേഹത്തെ സ്വർഗത്തിലെത്തിക്കാൻ എങ്ങനെ കഴിയും എന്നാണ് ചിന്തിക്കുന്നത്. ഇതൊരു വല്ലാത്ത കാരുണ്യത്തിന്റെ മനസ്സല്ലേ? റഹ്മത്തുല്ലിലാലമീൻ. നിങ്ങളൊന്ന് ഷഹാദത്ത് കലിമ ചൊല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടിയില്ല, അതിനൊന്നും ഞാനില്ല, ഞാൻ സഹോദരത്തിലും ചൊല്ലൂല. പക്ഷേ ഞാൻ നിങ്ങൾക്കൊരു കരാർ തരാം. എന്തേ? ഞാൻ നിങ്ങളോട് കരാർ ചെയ്യാം, ഞാൻ നിങ്ങളോട് പോരാടൂല, പോരാടുന്നവരുടെ കൂടെ ഞാൻ നിൽക്കൂല, ഞാൻ പക്ഷേ മുസ്ലിമാകൂല. അദ്ദേഹത്തോട് വെറുതെ പൊയ്ക്കൊള്ളാൻ പറഞ്ഞു, ഒന്നും പകരം ചെയ്തില്ല. അതുകൊണ്ട് സഹീഹുൽ ബുഖാരി നമുക്ക് കാണാം, വലം യുആഖിബുഹു, നബി തങ്ങൾ അദ്ദേഹത്തെ ശിക്ഷിച്ചില്ല. മറ്റൊരു സ്ഥലത്ത് സുമലം യുആഖിബുഹു, ഇതൊക്കെ കഴിഞ്ഞിട്ട് നബി തങ്ങൾ അദ്ദേഹത്തെ ശിക്ഷിച്ചില്ല. സഹീഹുൽ ബുഖാരി പ്രത്യേകം പറഞ്ഞൊരു കാര്യമാണ്, ശിക്ഷിച്ചില്ല. എന്തൊരു കാരുണ്യമുള്ള നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വിവരമുള്ള ആളാണ്, ഏറ്റവും വലിയ കാരുണ്യമുള്ള ആളാണ്. എല്ലാവരോടും കാരുണ്യമാണ്, എല്ലാവരും രക്ഷപ്പെടണമെന്ന ചിന്തയാണ്. ആ ചിന്തയിലാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ മുഴുവനും. ആ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മമാസമാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന റബീഉൽ അവ്വൽ. ധാരാളം നബി തങ്ങളുടെ മദ്ഹ് പറയണം, ധാരാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം, ധാരാളം നബി തങ്ങളുടെ മൗലിദ് ഓതണം,
എല്ലാ ഓരോ വീടുകളിലും മൗലിദോദണം. നബിതങ്ങളെ പേരിൽ സലാത്ത് നടക്കണം. മൗലിദിന് ചെറിയ ആള് ആരുമില്ലെങ്കിലും ഞാനും എന്റെ ഭാര്യയും മക്കളും ഇരുന്ന് മൗലിദോദണം. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കണം. അതുപോലെ തന്നെ ഹബീബിന്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ, സാമൂഹ്യ പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, സാംസ്കാരിക പ്രവർത്തനങ്ങൾ, മാനുഷിക മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള മാനവികത പൊക്കി പിടിച്ചുള്ള പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? അവിടുന്ന് പഠിപ്പിച്ചത് എന്താണ്? ഏതൊരു പച്ചയായ കരലുണ്ടോ അവിടെ എല്ലാം പ്രതിഫലമുണ്ട്. എവിടെയാണ് ആ ഹദീസ് വന്നത്? സുബ്ഹാനല്ലാഹ്. വെറും ഐനുൻ നജസായ നായ, ആ നായക്ക് വെള്ളം ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി നായക്കൊരാള് വെള്ളം കൊടുത്തതിനാൽ അദ്ദേഹത്തിന്റെ ദോഷങ്ങൾ പൊറുക്കപ്പെട്ടു പോയി, സ്വർഗത്തിന് കാരണമായി എന്ന വിഷയം പറയുമ്പോ നായക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്താ പ്രതിഫലം കിട്ടുമോ എന്ന് ചോദിക്കുമ്പോ പറഞ്ഞതാണ്, പച്ചയായ കരളുള്ള ഏത് ജീവിക്ക് എന്ത് നല്ലത് ചെയ്തു കൊടുത്താലും അതിന് പ്രതിഫലമുണ്ട്. ഈ ഹദീസല്ലേ സഹോദരന്മാരെ, അമുസ്ലിമീങ്ങൾക്ക് നമ്മൾ ധർമ്മം ചെയ്താ പ്രതിഫലം കിട്ടുമോ? പ്രത്യേകിച്ചും ഹർബിയായ അമുസ്ലിമിന് നമ്മൾ ധർമ്മം ചെയ്താ കൂലി കിട്ടുമോ? തുഹഫൈൽ ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ഇമാമീങ്ങൾ പറഞ്ഞില്ലേ, അത് അമുസ്ലിമിന് ധർമ്മം ചെയ്താലും പടച്ചവന്റെ അടുക്ക കൂലി കിട്ടും. വലവ് ഹർബിയൻ, ഹർബിയാണെങ്കിലും അവന് ധർമ്മം ചെയ്താ കൂലി കിട്ടും. ഈ ഹദീസാണ് അതിന് തെളിവായി ഇമാമീങ്ങൾ രേഖപ്പെടുത്തുന്നത്. ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധ ഇസ്ലാമിന്റെ മാനവികത, ഇസ്ലാമിൽ വർഗീയതയില്ല, ഇസ്ലാമിൽ ശത്രുതയില്ല, ഇസ്ലാമിൽ അഹങ്കാരമില്ല, അനീതിയില്ല, ഇസ്ലാം നീതിയുടെ മതമാണ്. അതുകൊണ്ടല്ലേ എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങൾ കേൾക്കുന്നു അതേ ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദിൽ, അല്ലാഹു തആല നീതി കൊണ്ട് കൽപ്പിക്കുന്നു, നീതി കൊണ്ട് കൽപ്പിക്കുന്നു. സുബ്ഹാനല്ലാഹ്. നീതി ഞങ്ങൾ കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ പാനൂർ മേഖല അവിടെ ചിലപ്പോ ഒരു പാർട്ടിയിൽപ്പെട്ട ഒരാളെ വേറൊരു പാർട്ടിയിൽപ്പെട്ടവർ കൊല്ലു, കൊന്നതാരെ ഒരു ഉദാഹരണം പറയാണ്, കൊന്നതാരെ കൊന്നത് എ എന്ന് പറയുന്ന ആളാണ്, ആരാ കൊന്നത്? ബി പാർട്ടിയിൽപ്പെട്ട ആള്. എ പാർട്ടിയിൽപ്പെട്ടവനെ കൊന്നു. എ പാർട്ടിയിൽപ്പെട്ട ആരെയാ കൊന്നത്? എ പാർട്ടിയിൽപ്പെട്ട അയാളെ കൊന്നു. അതിന് ബി പാർട്ടിയിൽപ്പെട്ട എച്ചിനെ പോയിട്ട് കൊല്ലുക, അല്ലെങ്കിൽ സെറ്റിനെ പോയിട്ട് കൊല്ലുക എന്ന് പറഞ്ഞാൽ കൊന്നവനല്ല വേറൊരുത്തനെ. പരിശുദ്ധ ഇസ്ലാമിൽ അത് പറ്റൂ. കൊല്ലാത്ത വേറൊരുത്തരെ പകരം കൊല്ലാൻ പറ്റൂ. അത് തന്നെ കൊല്ലണമെങ്കിൽ കോടതിയിൽ ഹാജരാക്കി കോടതി വിളിച്ചിട്ടേ കൊല്ലാൻ പറ്റുള്ളൂ എന്നാണ് ഫത്വുൽ മൈനിൽ പറഞ്ഞത്. അങ്ങനെ തഫേ പറഞ്ഞത്, അങ്ങനെ എല്ലാ കിതാബിലും പറഞ്ഞത്. ഏതോ ഒരുത്തൻ മറ്റേതോ ഒരുത്തനെ കൊന്നതിന് വേറെ ഏതോ ഒരുത്തനെ പകരം കൊല്ലുക, അത് നീതിയാണോ? പരിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? ലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅ്ദിലു. നിങ്ങളൊരു വിഭാഗത്തോടുള്ള വിദ്വേഷം കൊണ്ട് അനീതി പ്രവർത്തിക്കരുത്. കൊന്നവനെ അല്ലാത്ത വേറെ ഒരാളെ പകരം കൊല്ലാൻ ഇസ്ലാം അനുവദിക്കൂല. അത് പച്ച ഹറാമാണ്, തെറ്റാണ്. ഓ സുഹൃത്തുക്കളെ, ഇസ്ലാമിക ശരീഅത്ത്, സുമ്മ ജഅൽനാക അലാ ശരീഅത്തിൻ മിനൽ അംരി ഫത്തബിഹാ വലാ തത്തബി അഹ്‌വാ അല്ലദീന ലാ യഅലമൂൻ. ഇതുപോലെ നിയമം കയ്യിലെടുക്കാൻ ഇസ്ലാം അംഗീകരിക്കൂല. എന്തേ കോടതിയിൽ ഹാജരാക്കി കോടതി വിചാരണ ചെയ്ത് വിധിക്കണം. വ്യക്തികൾ നിയമം കയ്യിലെടുത്താൽ ഒരിക്കലും ഒരു രാജ്യത്തും സമാധാനം ഉണ്ടാകൂല. കുഴപ്പം തന്നെ, കുഴപ്പം തന്നെ. അതല്ലേ സിറിയയിൽ സംഭവിക്കുന്നത്, അതല്ലേ യമനിൽ സംഭവിക്കുന്നത്, അതല്ലേ അഫ്ഗാനിസ്ഥാനിൽ സംഭവിക്കുന്നത്, അത് തന്നെയല്ലേ പല മുസ്ലിം രാഷ്ട്രങ്ങളിലും. സുബ്ഹാനല്ലാഹ്. ഓരോരുത്തരും നിയമം കയ്യിലെടുത്ത് തമ്മിലടിച്ച് എത്രയെത്ര മുസ്ലിം രാഷ്ട്രങ്ങളാണ് തകർന്നു
കടന്നുപോയത്. എത്ര എത്ര മുസ്ലിമീങ്ങൾ പാവപ്പെട്ട കുട്ടികളും ഉമ്മമാരും വയസ്സന്മാരും ഒക്കെയാണ് ഇങ്ങനെ ബോംബിങ്ങനെ വന്ന് വർഷിക്കുമ്പോൾ അതിന്റെ വേദനകൾ സഹിക്കുന്നത്. കാരണം എന്താണ്? വ്യക്തികൾ നിയമം കയ്യിലെടുത്തതല്ലേ? വ്യക്തികൾ നിയമം കയ്യിലെടുക്കുന്നത് ഇസ്ലാം അനുവദിക്കുന്നില്ല. പരിശുദ്ധ ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് ജീവിക്കണം. ثم جعلناك على شريعة من الأمر فاتبعها ولا تتبع أهواء الذين لا يعلمون بيبرم الله تعالى أبرا تليت جكن شريط پلدوم پريوم پلدوم جيوم أدنم ننجل فولو جيان پاڑ إلا آه بيدا دير اند نيامم شريعت اند نيامم أني غريت جيوش جولنا من قرآن ആ ശരീഅത്തിന്റെ നിയമം 100% അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന 12 ആളുകൾ അതേ അങ്ങനെയുള്ള മഹാന്മാർ ഇന്ത്യയിൽ വന്നപ്പോ ഇന്ത്യ രാജ്യം മർഹബാ അഹ്ലൻ വസഹ്ലാ അവർക്ക് തുറന്നു വെച്ച രാജ്യമായി. അവർക്കിവിടെ ഇസ്ലാം ദീനിന്റെ ദാവത്ത് നടത്താൻ സാധിച്ചു. അവരിവിടെ ഇസ്ലാം ദീന് അവരുടെ ശരീര ജീവിതത്തിൽ പകർത്തി കാണിച്ചപ്പോ ഇതാണ് ശരിയായ മാനവികത, ഇതാണ് ശരിയായ ജീവിതമെന്ന് കണ്ട് മനസ്സിലാക്കി ആളുകൾ കൂട്ടം കൂട്ടമായി നമ്മുടെ മുൻഗാമികൾ ഇസ്ലാമിലേക്ക് വന്നു. അവര് ശരിയായ ആത്മീയങ്ങളാണ്, അവര് വിവരമുള്ളവരാണ്, ആ വിവരമനുസരിച്ച് ജീവിതം നയിച്ചവരാണ്, ജനങ്ങളെ ആ ജീവിത രീതി പഠിപ്പിച്ചവരാണ്. ആ ഒരു ജീവിത രീതി ഇവിടെ ഉണ്ടാകണമെങ്കിൽ ആത്മീയങ്ങളെ അംഗീകരിച്ച് ജീവിക്കണം. ആത്മീയങ്ങൾ ഇവിടെ ധാരാളം ഉണ്ടാകണം. ആ ആത്മീയങ്ങളെ അംഗീകരിച്ച് ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ ഉണ്ടാകണം. അങ്ങനെ വരുമ്പോൾ അല്ലാഹുവിന്റെ സഹായം മുഅ്മിനീങ്ങളെ സഹായിക്കുമെന്നത് അല്ലാഹ് ഏറ്റെടുത്ത കാര്യമാണ്. നമ്മൾ മുത്തഖീങ്ങളാകണം, പൂർണ്ണ മുത്തഖീങ്ങളാകണം. കൃത്യമായി 5 വഖത്ത് നിസ്കരിക്കണം. സുബ്ഹി അല്ലാഹുന്ന മുസ്ലിമായ പറ്റൂല, നിസ്കാരം നഷ്ടപ്പെടുത്തുന്നവനായ പറ്റൂല. അതുപോലെ നമ്മളെ നാവുകൊണ്ട് എല്ലാവരോടും നല്ലത് പറയണം. ജനങ്ങളോട് നല്ലത് പറയണം. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തിയത് കാണാം. അപ്പുറത്ത് യഹൂദിയായാലും നസ്രാനിയായാലും ഏത് മതക്കാരനായാലും നല്ലത് പറയണം. പ്രകോപിപ്പിക്കുന്ന വാക്കുകൾ പറയരുത്, ചീത്ത വിളിക്കരുത്, തെറി പറയരുത്, നല്ല വാക്ക് പറയണം. പരിശുദ്ധ ഖുർആനാണ് ഇത്. ഫൈബില്ലതീ അഹ്സൻ ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവതുൻ കഅന്നഹു വലിയുൻ ഹമീം ഒരാൾ കുറ്റം പറഞ്ഞു. ഹസനുൽ ബസ്റ വിവരം അറിഞ്ഞു. ബഹുമാനപ്പെട്ടവർ ഒരു കൊട്ടയെടുത്തു, ആ കൊട്ട നിറയെ ഈത്തപ്പഴം നിറച്ചു, എന്നിട്ട് കുറ്റം പറയുന്ന ആൾ കൊടുത്തയച്ചു. കുറ്റം പറയുന്ന ആൾക്കും ഒരു കൊട്ട നിറയെ ഈത്തപ്പഴം അത് കിട്ടിയപ്പോ അയാൾ ചോദിച്ചു, എന്തേ എനിക്ക് ഇങ്ങനെ ഈത്തപ്പഴം കൊടുത്തേക്കാൻ കാരണം? ഹസനുൽ ബസ്റഹ് പറഞ്ഞു, നീ നിന്റെ നിസ്കാരവും ഓമ്പും സക്കാത്തും ഹജ്ജും ഖുർആനോത്തും അങ്ങനെ ഒരുപാട് ആഖിറത്തിലേക്ക് സമ്പാദിച്ച സമ്പാദ്യങ്ങൾ നീ എനിക്ക് ഹദിയ ചെയ്യുന്നു എന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ ദുനിയാവിലേക്ക് സമ്പാദിച്ച കുറച്ച് നിനക്ക് അങ്ങോട്ടും ഹദിയ ചെയ്യാനില്ല. ദുനിയാവിലേക്ക് സമ്പാദിച്ചു വെച്ചാൽ ഓർത്തങ്ങോട്ട് തരാ, നീ ആഹ്റത്തിലേക്ക് സമ്പാദിച്ചു വെച്ച കുറെ ഇങ്ങോട്ട് കൊടുത്തയച്ചില്ലേ? എനിക്ക് നിസ്കാരം നോക്കുമ്പോൾ എനിക്ക് കൊടുത്തയച്ചില്ലേ? കുറ്റം പറയുമ്പോ അങ്ങനെയാ, നമ്മൾ വേറൊരുത്തർ കുറ്റം പറഞ്ഞാൽ നമ്മളെ നോക്കും നിസ്കാരമൊക്കെ അയാളുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാണ്. ഓരോ നിസ്കാരവും നോക്കുമ്പോ ഇങ്ങനെ. അതുകൊണ്ടാ ഒരു മഹാൻ ഒരിക്കൽ പറഞ്ഞത്, ഞാൻ ഒരാളെ കുറ്റവും പറയൂല, അഥവാ പറയുകയാണെങ്കിൽ ഞാൻ എന്റെ ഉമ്മാന്റെ പറയുമ്പോൾ എന്റെ നിസ്കാരം നോക്കൽ ഉമ്മാക്കല്ലേ കിട്ടിയ പുറത്തു പോകില്ലല്ലോ. ഉമ്മാനെ കുറ്റം പറയാന്നല്ല പറഞ്ഞത്. അപ്പൊ നമ്മളെ അമലൊക്കെ നമ്മളിങ്ങനെ ഓരോരുത്തരും കുറ്റം പറഞ്ഞിട്ട് അവന്റെ പേരിലേക്ക് അവന്റെ അക്കൗണ്ടിലേക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ഒരു ഗൈബത്ത് പറയുന്നവനാകാൻ പാടില്ല.
നമീമത്ത് പറയുന്നവരാകാൻ പാടുപാട്. നിന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് എങ്ങനെ പറ്റി അയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു. എന്നാ നമ്മൾ മനസ്സിലാക്കണം, ഇതേപോലെ ഇവൻ അപ്പുറം പോയി പറയൂ എന്നെ പറ്റി. ഉറപ്പാണ്, നിന്നോട് ഏഷ്യൻ പറയുന്നവൻ പരസ്പരം തെറ്റിക്കാൻ സംസാരിക്കുന്നവൻ നിന്നെ സംബന്ധിച്ച് തിരിച്ചും പറയൂ എന്ന ബോധം നിനക്കുണ്ടാകണം. അവനോട് പറയണം, അയാൾ പറയണ്ടേ പറഞ്ഞോട്ടെ, നീ എന്തിനാ നോക്കുന്നു, എനിക്ക് കുറെ നിസ്കാരം നോക്കാൻ കിട്ടിക്കോട്ടെ, നീ എന്തിനാ ഇല്ലാണ്ടാക്കുന്ന. പിന്നൊരിക്കലും അവൻ പറഞ്ഞു വരാം, പിന്നെ അവനത് പറഞ്ഞു വരാം. നമ്മൾ ഏഷ്യനിൽ വിശ്വസിക്കാൻ പാടില്ല, നമ്മൾ നേർക്കെതിരെ ജീവിക്കണം. അതാണ് ഇസ്ലാം. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ള പ്രത്യേകത എന്ന് ഖുർആൻ പറഞ്ഞ എന്താണ്? യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൽ മുസ്തഖീം. നബി തങ്ങൾ അല്ലാഹ് പറഞ്ഞേച്ച ആളാണ് നിശ്ചയം. ഖുർആൻ സാക്ഷിയാണ്, ഖുർആൻ അതിന് സാക്ഷിയാണ്. ആ നബി നിങ്ങളോട് ആരും വിരോധം വെക്കേണ്ടതില്ല. കാരണം അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേർക്കുനേരെയുള്ള ജീവിത രീതിയിൽ ആ പന്ഥാവിൽ നയിക്കുന്ന ആളാണ്. ഒരു വളവുമില്ല, അക്രമമില്ല, നീതിയില്ല, എല്ലാവരും നന്നാകണമെന്ന ചിന്തയാണ്. സുബ്ഹാനല്ലാഹ്. അബൂ മഹ്ദൂർ റളിയല്ലാഹു അൻഹു എന്നിവനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മക്കയിൽ ബാങ്ക് കൊടുത്തിരുന്ന സഹാബിയാണ്. എങ്ങനെയാണ് മസ്ജിദുൽ ഹറാമിൽ ബാങ്ക് കൊടുക്കാനുള്ള ആ ഒരു ഉദ്യോഗം കിട്ടിയതെന്നറിയാമോ? ഹുനൈന യുദ്ധം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരികയാണ്. ധാരാളം പട്ടാളക്കാര് കൂടെയുണ്ട്. ആ പട്ടാളത്തിൽ ഒരു അമുസ്ലിം സഹോദരനുമുണ്ട്. മുസ്ലിം പട്ടാളത്തിൽ ഒരു അമുസ്ലിം സഹോദരനുണ്ട്. ആ അമുസ്ലിം സഹോദരന്റെ പേരാണ് സഫ്വാൻ ഇബ്നു ഉമയ്യ. അദ്ദേഹത്തിന്റെ ആയുധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി അദ്ദേഹത്തോട് കടം വാങ്ങിയിട്ടുമുണ്ട്. അദ്ദേഹം ഞാനും നിങ്ങളും കൂടെ പട്ടാളത്തിൽ ചേരട്ടെ എന്ന് പറഞ്ഞപ്പോ അതിന് സമ്മതവും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നബിതങ്ങൾക്ക് വർഗീയതയില്ല. നബിതങ്ങൾ സഫ്വാൻ ഇബ്നു ഉമയ്യയെ മുസ്ലിം പട്ടാളത്തിൽ അംഗമാക്കിയിട്ടുണ്ട്. ചരിത്രമാർക്കും നിഷേധിക്കാൻ കഴിയില്ല. ഒരിക്കലും ഹബീബ് നബിതങ്ങളെ പേരില്ലാരും വർഗീയത ചുമത്തണ്ട. മുസ്ലിം സമുദായത്തെ ആരും വർഗീയ സമുദായമായി കാണുകയും വേണ്ട. ഇസ്ലാം എന്താണെന്ന് പണ്ഡിതന്മാരിൽ നിന്ന് പഠിക്കണം. ഓ സഹോദരന്മാരെ, ആ യുദ്ധം കൈവരിച്ച് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. പട്ടാളത്തിന്റെ കൂടെ വരുന്ന സമയത്ത് അബൂ മഹ്ദൂറ പറയാണ്, ഞങ്ങൾ കുറച്ച് യുവാക്കൾ ഇസ്ലാമിന്റെ വിരോധികളാണ്, ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. എനിക്ക് എന്റെ മനസ്സിൽ ഏറ്റവും വെറുപ്പുള്ള ആള് മുഹമ്മദ് നബിയാണ്. വലിയ വെറുപ്പാണ് അദ്ദേഹത്തോട്. അങ്ങനെ ഞങ്ങൾ യുവാക്കൾ ഇങ്ങനെ ഇരിക്കുമ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പട്ടാളത്തിൽ നിന്ന് ഒരാള് ബാങ്ക് വിളിക്കുന്നത് കേട്ടു. ബാങ്കിനോടും എനിക്ക് വലിയ വെറുപ്പാണ്, നബിയോടും വെറുപ്പാണ്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ പരിഹസിച്ചിട്ടൊരു ബാങ്ക് വിളിക്കാമെന്ന് ഞങ്ങൾക്ക് തോന്നി. സ്വീപ്പാക്കിയിട്ടൊരു ബാങ്ക്. അങ്ങനെ ഞാൻ ഉറക്കെ തിരിച്ച് ഞാനും ഒരു ബാങ്ക് വിളിച്ചു. സ്വീപ്പാക്കാൻ വേണ്ടി ബാങ്ക് വിളിച്ചതാണ്. ബാങ്ക് വിളിച്ച് കഴിയുമ്പോഴേ കഥ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യത്തിൽ നിന്ന് നബിതങ്ങൾ ഒരാളെ പറഞ്ഞേക്കുന്നു, ആ ചെറുപ്പക്കാരൻ മുഴുവനും കൂട്ടിക്കൊണ്ടു വരണം. ആ സൈന്യം അങ്ങനെ തന്നെ വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. ഞങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ മുന്നിലെത്തിയപ്പോ നബി തങ്ങൾ ചോദിച്ചു, ആരാണ് ഉറക്കെ ശബ്ദിച്ച് ബാങ്ക് വിളിക്കുന്നത് കേട്ടത്? എല്ലാരും പറഞ്ഞു, ഞാനാണ്. എല്ലാരും എന്നെ തന്നെ ചൂണ്ടിക്കാണിച്ചു. അത് സദഖ്. അവർ പറഞ്ഞു, നേരാണ്, ഞാൻ തന്നെയാണ് ഉറക്കെ ബാങ്ക് വിളിച്ച് സ്വീപ്പാക്കിയത്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളൊക്കെ പോയിക്കോളി, ഈ കുട്ടി ഇവിടെ നിന്നോട്ടെ. സുബ്ഹാനല്ലാഹ്. എന്നെ അവിടെ തന്നെ നിർത്തി. എന്നിട്ട് എന്നോടെന്ന് പറഞ്ഞു, ഞാൻ നിനക്ക് ബാങ്കിന്റെ വാചകം പറഞ്ഞു തരാം, നീ ഒന്ന് ബാങ്ക് വിളിക്കൂ എന്ന് പറഞ്ഞു എന്നോട്. അങ്ങനെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വാചകം ഓരോന്ന് എനിക്ക് പറഞ്ഞു തന്നു. എന്നെ കൊണ്ടൊരു ബാങ്ക് വിളിപ്പിച്ചു. ബാങ്ക് വിളിച്ചു കഴിഞ്ഞതിന് ശേഷം വെള്ളി അടങ്ങിയ ഒരു പാത്രം എനിക്ക് പ്രസന്റേഷൻ തന്നു. ആരാണിത്? അബൂ മഹ്ദൂർ ആരാ? ബാങ്കിനെ പരിഹസിച്ചുകൊണ്ട് പരിഹസിച്ച് ബാങ്ക് കൊടുത്ത ആളാണ്. നബി തങ്ങളെ കാരുണ്യം നോക്കണേ. ആ ചെറുപ്പക്കാർ
ആക്രമിച്ചില്ല, ആ ചെറുപ്പക്കാരനെ ചകിട്ടി അടിച്ചില്ല, ആ ചെറുപ്പക്കാരനെ ശകാരിച്ചില്ല, ആ ചെറുപ്പക്കാരനെ സമീപത്ത് നിർത്തിയിട്ട് കയ്യാഞ്ഞിട്ടെല്ലാ പട്ടാളം കൂടെയുണ്ട്. യുദ്ധം കഴിഞ്ഞ് വിജയിച്ച് വരികയാണ്. ഇവനെ ഇഞ്ചി കുത്തും പോലെ കുത്താൻ കഴിയും, പക്ഷേ ഒന്നും ചെയ്തില്ല. ഹബീബ് നബി നിങ്ങളെ ചെറുപ്പക്കാരനെ കൊണ്ടൊരു ബാങ്ക് വിളിപ്പിച്ചു. ബാങ്ക് വിളിച്ച് കഴിഞ്ഞതിന് ശേഷം നല്ല വെള്ളി അടങ്ങുന്ന ഒരു പ്രസന്റേഷൻ ഒരു പാക്കറ്റ് കൊടുത്തു, അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു കുപ്പി പോലുള്ള സാധനം കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? അതുകൊണ്ടൊന്നും നിർത്തിയില്ല. ഈ ചെറുപ്പക്കാരനെ സ്വർഗത്തിലെത്തിക്കണം. ഹബീബ് നബി നിങ്ങൾ പിന്നെ ചെയ്തത് എന്താണെന്നറിയോ? ആ ചെറുപ്പക്കാരന്റെ തലയിൽ കയ്യങ്ങി വെച്ചു, കൈങ്ങനെ തടകി 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 മുഖത്തുകൂടി തടകി നെഞ്ഞിന്റെ അടുക്കലേക്ക് എത്തി. രണ്ട് മുലയുടെയും അടുക്കടയിലൂടെ നെഞ്ഞിലൂടെ തടകി തടകി പൊക്കിള് വരെ കൈകൊണ്ടങ്ങ് തടകിയപ്പോൾ എന്റെ തലച്ചോറിലോ എന്റെ മനസ്സിലോ എന്ത് ദുഷിച്ച വിചാരങ്ങളുണ്ടോ അത് മുഴുവനും അങ്ങ് നീങ്ങിപ്പോയി. പിന്നെ ഈ നബിയേക്കാൾ സ്നേഹമുള്ള ആരും വേറെയില്ല. അതേ നബിയുടെ ആശയത്തെക്കാൾ എനിക്ക് സ്നേഹമുള്ള ഒന്നുമില്ല. ഞാൻ ചോദിച്ചു, നബിയെ മക്കയിന് ബാങ്ക് കൊടുക്കുന്ന ഡ്യൂട്ടി തരുമോ? മക്കയിന് ബാങ്ക് കൊടുക്കുന്ന ഡ്യൂട്ടി തരുമോ? അങ്ങനെയാണ് മസ്ജിദുൽ ഹറാമിൽ അബൂ മഹ്ദൂർ റളിയല്ലാഹു മസ്ജിദുൽ ഹറാമിലെ ബാങ്ക് വിളിക്കുന്ന സഹാബി ആയത്. ചരിത്രമല്ലേ ഇങ്ങനെ ഒരു കാരുണ്യമുള്ള നേതാവിനെ? വെട്ടാൻ വന്നവനെ സ്വർഗത്തിൽ കടത്തണം, പരിഹസിച്ചവനെ സ്വർഗത്തിൽ കടത്തണം. അതിനാവശ്യമായ സൗമ്യമായ പെരുമാറ്റം വേണം, അതിനാവശ്യമായ രൂപത്തിൽ സംസ്കരിക്കണം എന്ന് ചിന്തിച്ച റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തരക്കാരാണ് ആലമീങ്ങൾ, ശരിയായ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ, ആ നബിതങ്ങളുടെ അനന്തരക്കാരാണ്. അൽഉലമാഉ വറസത്തുൽ അംബിയാഉ, ആ അനന്തരക്കാർ ഹബീബ് നബിതങ്ങളുടെ സ്വത്താണ് അവർ അവകാശപ്പെടുത്തത്. സുബ്ഹാനല്ലാഹ്, ഇവിടെ കുറെ എസ്റ്റേറ്റുകളുള്ള മുതലാളിമാരുണ്ടാകാം, കുറെ ബിൽഡിങ്ങുകൾ ഉള്ളവരുണ്ടാകാം, അതുപോലെ കുറെ വാഹനങ്ങൾ ഉള്ളവരുണ്ടാകാം. അല്ലാഹു എല്ലാവർക്കും ഖൈറും ബർക്കത്തും ഏറ്റിക്കൊടുക്കട്ടെ. നിയമത്തുകൾ അല്ലാഹു തആല എടുത്തു കളയാതെ അവന്റെ സംരക്ഷണം നൽകട്ടെ. എന്നാൽ ഞാൻ പറയട്ടെ, അതൊക്കെ ഏതൊരാൾക്കും ലഭിക്കാവുന്ന സ്വത്തുക്കളാണ്. അതേസമയത്ത് അമ്പിയാക്കളുടെ സ്വത്തുക്കൾ എന്താണ്? ഹബീബ് നബിതങ്ങളുടെ സ്വത്ത് എന്താണ്? അത് ഇൽമാണ് കേട്ടോ. ശരിയായ നാഫിയായ ഇൽമാണ് ഹബീബ് നബിതങ്ങളുടെ സ്വത്ത്. ആ സ്വത്ത് അനന്തരം കിട്ടിയവര് വലിയ ബഹുമാനമുള്ളവരല്ലേ? എന്തുകൊണ്ടാണ് എത്രയെത്ര മുതലാളിമാർ ഇവിടെയൊക്കെ മരിച്ചു പോയിട്ടുണ്ട്? താജുൽ ഫുഖഹാ ഇബ്രാഹിം മുസ്ലിയാര് മരണപ്പെട്ടപ്പോ ഇത്രയും മുഅ്മിനീങ്ങൾ സാലിഹീങ്ങൾ മുതഅല്ലിമീങ്ങൾ ആലിമീങ്ങൾ സയ്യിദന്മാര് ഉമറാക്കൾ സ്ത്രീകൾ പുരുഷന്മാർ യുവാക്കൾ ഒരുമിച്ച് കൂടിയത് എന്താണ്? സുബ്ഹാനല്ലാഹ്, എത്രയെത്ര മുതലാളിമാർ ഇവിടെ മരിച്ചു പോകുന്നുണ്ട്. ഇങ്ങനെ ഒരു അനുസ്മരണ പരിപാടി നടക്കുന്നുണ്ടോ? ഇൽമിനോടുള്ള ബഹുമാനമാണ്, ഇൽമിനോടുള്ള ആദരവാണ്, നാഫിഅായ ഇൽമാണോ? അത് ആദരിക്കപ്പെടേണ്ടത് തന്നെയാണ്. അത് ജീവിതകാലത്തും വഫാത്തിന് ശേഷവും അവരെ ഇൽമിന്റെ ഗുണങ്ങൾ സമൂഹം അനുഭവിക്കുകയാണ്. അതേ ഇബ്രാഹിം ഉസ്താദിന്റെ ശിഷ്യന്മാർ ഇപ്പോഴും ഇൽമ് പഠിപ്പിക്കുകയാണ്, അവരെ ശിഷ്യന്മാരെ ശേഷവും അത് പഠിപ്പിക്കുകയാണ്. അങ്ങനെ ഖിയാമത്ത് നാള് വരെ ഇവിടെ ഇൽമ് നിലനിൽക്കുന്നതിൽ അതാ പണ്ഡിതന്മാർ പങ്കാളികളാവുകയാണ്, അവരെ പിന്തലമുറ അതിങ്ങനെ എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, താജുൽ ഉലമ വിട്ട് വിരിഞ്ഞു പോയി. താജുൽ ഉലമയിൽ ഇൽമ് പഠിച്ച ആളാണ് താജുൽ ഫുഖഹാ. താജുൽ ഫുഖഹയിൽ ഇൽമ് പഠിച്ച പല മുദരിസന്മാരും
ഋഷിമാരും വേറെയുണ്ട്, അവരിൽ നിന്ന് പഠിച്ച മുദരിസന്മാര് വേറെയുണ്ട്. ഇപ്പോഴും താജുലമക്ക് കബറിൽ വലിയ വരുമാനമാണ്, അത് ഇൽമിന്റെ വരുമാനമാണ്. താജുലമക്ക് ഇൽമ് പറഞ്ഞു കൊടുത്ത ആളാണ് മഹാനായ കന്യത്തുസ്താദ്. കന്യത്തുസ്താദിന് ഇപ്പോഴും കബറിൽ വരുമാനമാണ്. കന്യത്തുസ്താദിന് ഇൽമ് പറഞ്ഞു കൊടുത്ത അവരുടെ ഉസ്താദുമാരായ ശംസുലമാ കുത്ബീതങ്ങളാകട്ടെ, അതിന് മുമ്പുള്ള ആലിമീങ്ങളാകട്ടെ, അവർക്കെല്ലാം വലിയ വരുമാനമാണ്. അങ്ങനെ ഏതൊരു ആലിമ് മരിച്ചിട്ടുണ്ടോ മരിക്കുന്നുണ്ടോ, അവരുടെ വരുമാനം കബറിലേക്ക് വളരെ വലുതാണ്. ആ ഇൽമിന്റെ വഴിയിലേക്ക് നമ്മളെ മക്കളെ പ്രവേശിപ്പിക്കാൻ നോക്കണം. മക്കളെ എത്ര ഉണ്ടായാലും ഒരു മകനെങ്കിലും ആലിമാക്കാനുള്ള മനസ്സില്ലാത്തവരായി പോകരുത്. നമ്മളെ ഒരു മകനെങ്കിലും ആലിമാക്കി വളർത്തണമെന്ന ചിന്ത ഓ മോമിനീകളെ രക്ഷിതാക്കളെ നമ്മുടെ മനസ്സിലുണ്ടാകണം. ഒരു ആലിമെങ്കിലും നമ്മളെ വീട്ടിലുണ്ടായാൽ അതൊരു വലിയ ബറക്കത്തല്ലേ. എന്റെ ചെറുപ്പക്കാരായ കുട്ടികളെ, നിങ്ങളും ടെലിഫോണിൽ സമയം നഷ്ടപ്പെടുത്താതെ ഉള്ള സമയം മുഴുവനും ഈ മൊബൈൽ ഫോണിൽ കളിച്ചു തീർക്കാതെ കിതാബ് നന്നായി പഠിക്കാൻ ശ്രമിക്കണം. നന്നായി ഇൽമു മനസ്സിലാക്കണം. നാഫിയായ ഇൽമു സമ്പാദിക്കണം. ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്താൻ ആലിമീകൾക്കേ കഴിയൂ. അതുകൊണ്ട് തന്നെ ആലിമീകൾ ഇൽമു നന്നായി പഠിച്ച്, ഖുർആൻ നന്നായി ഗ്രഹിച്ച്, ഹദീസ് നന്നായി ഗ്രഹിച്ച്, തഫ്സീറുകൾ നന്നായി ഗ്രഹിച്ച്, ഫിഖ്ഹിന്റെയും അഖീദയുടെയും തസവ്വുഫിന്റെയും താരീഖിന്റെയും അഖ്ലാഖിന്റെയും എല്ലാ ഗ്രന്ഥങ്ങളും നന്നായി നോക്കി നല്ല ബൃഹത്തായ ആലിമീകളായി ഈ ഉമ്മത്തിന് ആലിമീകൾ നേതൃത്വം കൊടുക്കണം. അതിന് ഈ ഭാവി തലമുറയിൽ ഉന്നതന്മാരായ ആലിമീകൾ ഉണ്ടാകണം. അതിനെന്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ, നിങ്ങൾ എത്ര തന്നെ ത്യാഗം ചെയ്തിട്ടാണെങ്കിലും ഇൽമ് പഠിക്കാൻ നോക്കണം. അവിടെ പിന്നെ നമ്മുടെ വീട്ടിലുള്ള എല്ലാ സൽക്കാരത്തിനും തൊട്ട വീട്ടിലുള്ള എല്ലാ സൽക്കാരത്തിനും കല്യാണത്തിനും അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയം പോകാമെന്ന് വിചാരിക്കരുത്. കുറച്ചു കാലം നമ്മൾ അധ്വാനിച്ച് പഠിച്ചാൽ നമുക്ക് വളരെ നന്നായി ഇൽമ് ഗ്രഹിക്കാൻ അല്ലാഹു തആല തൗഫീഖ് തരും. സൈക്കിൾ പഠിക്കുന്നത് കണ്ടിരുന്നു, സൈക്കിൾ പഠിക്കുമ്പോ എങ്ങനെ കേറി ഉണ്ണത്തന്നെ ഓടിയൊക്കെ പോകൂലെ? സൈക്കിൾ പഠിക്കുമ്പോ ഫസ്റ്റ് തന്നെ ഇല്ലില്ല, കൊറേ കൊറേ മാറി വേറെ ആൾ പിടിക്കും. ഒരുപാട് അധ്വാനമുണ്ട് സൈക്കിൾ പഠിക്കാൻ. പഠിച്ചാലോ? ശരിക്കും പഠിച്ചാലോ? പിന്നെ ഒരു പ്രശ്നമില്ല. സൈക്കിൾ ഓട്ടിങ്ങനെ പോകുമ്പോ രണ്ട് കൈയും പിടിച്ചിട്ട് സൈക്കിൾ ഇങ്ങനെ ഓടിക്കുന്നുണ്ടോ? ഒരു പ്രശ്നമില്ല. നീന്തം പഠിക്കുമ്പോഴോ? നീന്തം പഠിക്കുമ്പോ ഒരു കുളത്ത് കൊണ്ടുപോയി എന്നിട്ട് വെള്ളത്തിൽ അങ്ങോട്ടാ നീന്തോ? ഇല്ല. പിന്നെ സുബ്ഹാനല്ലാഹ്, കുറെ വെള്ളം കുടിക്കും, പിന്നെ കുറെ കാണുമോ, അപ്പൊ വേറെ ആൾ പിടിക്കും, ഒരാൾ കൈങ്ങനെ വെച്ച്, കുറെ അധ്വാനിച്ച് പടച്ച് 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 നീന്തം പഠിച്ചാലോ? പഠിച്ചാ വെള്ളത്തിലേക്ക് ഇങ്ങനെ മലർന്നു കിടന്നാലും നീന്താൻ കഴിയൊരു പ്രശ്നം ഉണ്ടാവില്ല അല്ലേ? ഇതുപോലെ ഇൽമ് നന്നായി പഠിച്ച് കിതാബുമായി നന്നായി ബന്ധം പുലർത്തിയാൽ പിന്നെ ഇൽമുക്കെ താനേ കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ മലർന്നു കിടന്ന് നീന്താനാവും. അതിനാദ്യം നന്നായി അധ്വാനിച്ച് പഠിക്കണം, നന്നായി അധ്വാനിച്ച് പഠിക്കണം. നേരെ മറിച്ച് പഠിക്കാതെ നീന്താൻ കഴിയൂല, പഠിക്കാതെ സൈക്കിൾ ഓടിക്കാൻ കഴിയൂല, പഠിക്കാതെ ഒന്നും ചെയ്യാൻ കഴിയൂല. പക്ഷേ ഒരു പൈലറ്റ്, ആ പൈലറ്റ് അദ്ദേഹത്തിന് വലിയ ഉത്തരവാദിത്തം, പൈലറ്റിന്റെ ഉത്തരവാദിത്തം വളരെ വലുതാണ്. ഈ പ്ലെയിൻ ഏത് കാർ മേക്കത്തിലൂടെയും അപകടമില്ല പറപ്പിച്ചുകൊണ്ട് പോകും. ആ പ്ലെയിൻ അതിന്റെ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്തും ലാൻഡ് ചെയ്യുന്ന സമയത്തും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം, വളരെ നന്നായി ശ്രദ്ധിക്കണം. സുബ്ഹാനല്ലാഹ്. അത് മാത്രം പോരാ, ഏത് സമയത്തും ഇങ്ങനെ മെസ്സേജുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം, അതുപോലെ ക്യാമറ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഇങ്ങനെ 100% എല്ലാ വിഷയങ്ങളും ശ്രദ്ധിച്ച് പ്ലെയിൻ ഓടിച്ച് ആ പ്ലെയിനിൽ യാത്ര ചെയ്യുന്നവരെയും പുറത്തുള്ളവരെയും അതുപോലെ പ്ലെയിനിനെയും സ്വന്തം ശരീരത്തെയും എല്ലാം സുരക്ഷിതമായി പറപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നവനാണ് പൈലറ്റ്. ഇതുപോലെ ഈ സമുദായത്തിലുള്ള എല്ലാ യുവാക്കളെയും പ്രായമുള്ളവരെയും കുട്ടികളെയും സ്ത്രീകളെയും കാരണവന്മാരെയും
എല്ലാം ഇസ്ലാമിന്റെ ശരിയായ പന്ഥാവിലൂടെ മുസ്തഖീമായ വഴിയിലൂടെ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് ഖുർആൻ പഠിപ്പിച്ച നമ്മൾ പ്രാർത്ഥിക്കുന്ന ഫാത്തിഹയിൽ പറഞ്ഞ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മുൻഗാമികളുടെ വഴിയിൽ തന്നെ ഉറപ്പിച്ച് നിർത്തി സർവജനങ്ങളെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകേണ്ടുന്ന വലിയ ഉത്തരവാദിത്തമുള്ള പൈലറ്റുമാരാണ് ദീനിന്റെ അലിമീകൾ കേട്ടോ. ആ അലിമീകൾ ചിലപ്പോ ഉപദേശിക്കുമ്പോ പ്ലെയിനിൽ കയറിയിട്ട് നിങ്ങളെ മൊബൈൽ ഫോൺ ഉറപ്പാക്കണം അല്ലെങ്കിൽ ഫ്ലൈറ്റ് മൂടാക്കണം എന്ന് പറയുമ്പോ അതിന് മനസ്സില്ല എന്ന് വിചാരിക്കരുത്, അപകടം വരും. അതുപോലെ തന്നെ ഫ്ലൈനിൽ കയറിയിട്ട് ബെൽറ്റ് ഇടണം എന്ന് പറയുമ്പോ ബെൽറ്റ് ഇടാൻ തയ്യാറാകണം, അപകടം വരും. അതുപോലെ തന്നെ ഓരോ സന്ദർഭത്തിലും തരുന്ന മെസ്സേജുകൾ പൂർണ്ണമായും ഉൾക്കൊണ്ട് പ്ലെയിനിൽ യാത്ര ചെയ്യുന്നവർ യാത്ര ചെയ്യുമ്പോഴേ ഈ പ്ലെയിന് കൃത്യമായി പൈലറ്റിന് ഓടിച്ചെത്തിക്കാൻ കഴിയൂ. ഇതുപോലെ സുന്നത്തിയമായത്തിന്റെ അലിമീകൾ തരുന്ന നിർദ്ദേശം നമ്മളെക്കാൾ പ്ലെയിനിനെ കുറിച്ച് അറിയുന്നത് അവർക്കാണ്, യാത്രക്കുറക്കാരെ കുറിച്ച് ബോധമുള്ളത് അവർക്കാണ്, പ്ലെയിൻ ഏത് അപകടത്തിൽ പെടുമെന്നതിനെ കുറിച്ച് ചിന്തയുള്ളത് അവർക്കാണ്. ഇതുപോലെ ഈ സമുദായം എവിടെയാണ് അപകടത്തിൽ പോയി ചാടുന്നതെന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് നോക്കിയിട്ട് നിയന്ത്രിക്കുന്നവരാണ് ആലിമീങ്ങളെന്ന ബോധം. എന്റെ മുസ്ലിം ചെറുപ്പക്കാരെ നമുക്കുണ്ടാകണം കേട്ടോ. അതാണ് ഖുർആൻ പറഞ്ഞത്, സുമ്മ ജഅൽനാ കഅല ശരീഅത്തിൻ മിനൽ അംരി ഫത്തബിഹാ വലാ തത്തബി അഹ്വാ അല്ലദീന ലാ യഅലമൂൻ. അറിവില്ലാത്ത ആളുകൾ അവർ നിങ്ങളെ പലതിലേക്കും നയിച്ചു കൊണ്ടുപോകും, അതിൽ പെട്ടുപോകാൻ പാടില്ല. നിങ്ങൾ പരിശുദ്ധ ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ച് ജീവിക്കണം. അതാണ് ഉഹ്റവിയായ ആലിമീങ്ങൾ ഏറ്റവും കൂടുതലായി പറയാനുള്ളത്. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ഹാറൂൻ റഷീദ് രാജാവ് ഒരു രാത്രിയിൽ ഫദ്ലുൽ ബർമകി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സഹചാരിയോട് പറഞ്ഞു, ഇന്നത്തെ രാത്രി എനിക്ക് നിങ്ങളൊരു നല്ല മനുഷ്യനെ കാണിച്ചു തരണം. ഞാൻ ഈ ഭരണാധികാരിയായി ഭരണം നടത്തുന്നു, അതൊക്കെ എനിക്കാകെ മടുത്തിരിക്കുന്നു. എനിക്കൊരു നല്ല മനുഷ്യന്റെ അടുത്ത് പോയിരുന്നു ദുആ ചെയ്യിപ്പിക്കണം, അദ്ദേഹത്തിന്റെ നിർദ്ദേശം കേൾക്കണം. അപ്പോൾ ഫദ്ലുൽ ബർമകി അദ്ദേഹത്തെ കൂട്ടിയിട്ട് സുഫിയാൻ എന്ന പണ്ഡിതന്റെ അടുത്ത് പോയി, പണ്ഡിതന്റെ വാതിലിന് പോയി മുട്ടി. വലിയ മഹാനാ സുഫിയാൻ ചോദിച്ചു, മൻ അന്തും, ആരാണത്? അപ്പോ പറഞ്ഞു, ഹാറൂൻ. പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ ഹാറൂൻ. അപ്പൊ ചോദിച്ചു, രാജാവ് എന്തിനാ ഇത്ര ബുദ്ധിമുട്ടി ഇങ്ങ് വന്നു? നിങ്ങൾ എന്നോട് പറഞ്ഞില്ലേ ഞാൻ അങ്ങോട്ട് വരൂല്ലേ? അപ്പൊ ഹാറൂൻ റഷീദ് പറഞ്ഞു, ഫദ്ലിനോട് കൂട്ടിക്കൊണ്ടുപോയ ഫദ്ലിനോട് പറഞ്ഞു, ഞാൻ ഈ മുസ്ലിയാരല്ലോ, ഞാൻ ആലോചിച്ച് ഇങ്ങനത്തെ മുസ്ലിയാരല്ല എനിക്ക് വേണ്ടി വേണ്ടി, അത് എന്നെ ഇങ്ങോട്ടും ഒരു പരിഗണിക്കുന്ന ആള് വേണ്ട, എന്നെ പരിഗണിക്കാത്ത ഒരു പണ്ഡിതനാണ് വേണ്ടത്. വലിയ മഹാനാണ്. ആ മഹാൻ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല, ശരിയാണ്. പക്ഷെ എനിക്ക് വേണ്ടത് ദുന്യാവിന് വില കൽപ്പിക്കാത്ത, ഞാനൊരു ഭരണാധികാരിയാണ് എന്ന നിലപാടൊന്നും കാണിക്കാത്ത, എന്നെ ഒരു വിലയും വെക്കാത്ത ഒരു പണ്ഡിതനാണ്. അതാണ് ഇദ്ദേഹം വലിയ. അപ്പോൾ അവര് സുഫിയാൻ മോഹനോട് പറഞ്ഞു, ഇങ്ങനെയാ പറയുന്നത്? ഇപ്പൊ മഹാനവരിൽ പറഞ്ഞു, എന്നാ പിന്നെ നിങ്ങൾ മോഹന്റെ അടുക്കിലേക്ക് അദ്ദേഹത്തെ കൂട്ടി പോയി കോളിയോഹന്റെ അടുക്കിലേക്ക് പോയി. വാതിലിന്റെ അടുക്കലെത്തിയപ്പോ
ചെല്ലുമ്പോ തന്നെ ഖുർആനിൽ ഊതുന്നതാണ് ഹാറൂൻ റഷീദ് കേൾക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഞാൻ പറഞ്ഞില്ലേ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു, സറഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, ഹബീബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, നമ്മളെ മുൻഗാമികളായ മുഅ്മിനീങ്ങളില്ലേ, സ്വാലിഹീങ്ങളില്ലേ, അവർക്ക് അല്ലാഹു കൊടുത്തൊരു ഇസ്സത്തില്ലേ, അവർക്ക് കൊടുത്തൊരു സ്നേഹമില്ലേ, ഒരാദരവില്ലേ, അതെന്തേ നമുക്ക് കിട്ടാത്തത്? അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, അംഹസിബല്ലദീന ജതറഹു സയ്യാത്ത്, തെറ്റുകൾ ചെയ്യുന്ന ജനങ്ങൾ വിചാരിച്ചുവോ, അന്നജാലഹും കല്ലദീന ആമനു വഅമിലു സാലിഹാത്ത്, ഈമാനും സൽക്കർമ്മവുമുള്ള മഹാന്മാരെ പോലെ തെറ്റ് ചെയ്യുന്നവരെ നമ്മളാക്കുമെന്ന് വിചാരിച്ചുവോ, ആ വിചാരം ശരിയല്ല. മഹാന്മാർക്ക് നമ്മൾ കൊടുക്കുന്ന സ്ഥാനം തെറ്റും കുറ്റവും ചെയ്യുന്നവർക്ക് കിട്ടൂല. ഇത് തന്നെയല്ലേ സഹോദരന്മാരെ ഈ ആഖിർ സമാനിലുള്ള നമ്മൾക്ക് സംഭവിച്ചു പോയത്? നമ്മൾക്ക് തീയില് തീരെ വില വെച്ചില്ല. ഞാൻ സങ്കടം പറയട്ടെ, ഞങ്ങളെ നാട്ടിലൊക്കെ ജോലിക്ക് വരുന്ന കുറെ വടക്കേ ഇന്ത്യയിലുള്ള മുസ്ലിമീങ്ങളുണ്ട്. പേര് ചോദിച്ചാൽ നജാത്തുള്ള, റഹ്മത്തുള്ള തുടങ്ങിയ നല്ല പേരാണ്. ചോറൊറ്റ നേരം നിസ്കരിക്കൂല. അതെ, അങ്ങനത്തെ ഒരു തീനി ബോധം അവർക്കില്ല. ലഹരി ഉപയോഗിക്കുന്നതിനോ കഞ്ചാവ് വലിക്കുന്നതിനോ ഒരു മടിയും പലർക്കുമില്ല. സുബ്ഹാനല്ലാഹ്, വടക്കേ ഇന്ത്യയിലൊക്കെ പോയാൽ കാണുന്ന കാഴ്ച എന്താണ്? അജ്മീറിൽ ചെന്നാൽ കാണുന്നത് എന്താണ്? ഡൽഹിയിൽ ചെന്നാൽ പല മക്ബറയിലും കാണുന്നത് എന്താണ്? ആ മഹാന്മാരെ മക്ബറയിൽ ചെന്ന് യാസീൻ ഓതുന്നതിന് പകരം, ഖുർആനോദി സിയാറത്ത് ചെയ്യുന്നതിന് പകരം, അതേ മക്ബറയുടെ സമീപത്ത് വഅദ് സംഘടിപ്പിക്കുന്നതിന് പകരം, അവരെ മക്ബറയുടെ സമീപത്ത് ദിക്റും സനാത്തും ദുആയും നടത്തുന്നതിന് പകരം, അതൊക്കെ നല്ല കാര്യങ്ങളാണ്, അതൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ നടപടികളാണ്. അതിന് പകരം സുബ്ഹാനല്ലാഹ്, പലരും പോയി ഖബറിന്റെ സുജൂദ് ചെയ്യുകയാണ്. പച്ച ഹറാമല്ലേ? ഖബറിന്റെ സമീപത്ത് പോയി വീട് ഉരുളുകയാണ്. ചിലര് ഖബറിൽ ഇങ്ങനെ തവാഫ് ചെയ്യുകയാണ്. ഇങ്ങനെ ഇസ്ലാമിൽ വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ മഹാന്മാരെ ഖബറിന്റെ അടുക്കൽ ചെന്ന് ചെയ്യുന്നത് കടുത്ത അദബുകളല്ലേ? കടുത്ത തെറ്റല്ലേ? പക്ഷെ ആ തെറ്റൊക്കെ ഒരു സൽക്കർമ്മമാണെന്ന് വിചാരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. നിസ്കരിക്കുന്നവർ വളരെ കുറവ്, ദീന് അതാ കൈവശമുള്ളവർ വളരെ കുറവ്, മദ്യപിക്കാത്തവർ വളരെ കുറവ്. എന്തേ ഈ ഒരു രൂപത്തിൽ ഈ സമുദായം മതപ്പതിച്ചു പോയത് കൊണ്ട് തന്നെ ഈ സമുദായത്തിന്റെ ഇസ്സത്ത് നഷ്ടപ്പെടുന്നു. സമുദായത്തിന് പരീക്ഷണങ്ങൾ ഓരോന്നോരോന്നായി വരുന്നു. അല്ലാഹ് പറഞ്ഞില്ലേ, അംഹസിബല്ലദീന ജതറഹു സയ്യിആത്ത് അന്നജാലഹും കല്ലദീന ആമനു വഅമിലു സാലിഹാത്ത്, ഈമാനും സൽക്കർമ്മവുമുള്ള മഹാന്മാരെ പോലെ കുറ്റവാളികളായ ആളുകളെ നമ്മളാക്കുമെന്ന് വിചാരിച്ചുവോ? ഈ അർത്ഥം വരുന്ന സൂറത്തുൽ ജാസിയിലെ 21-ാമത്തെ ആയത്താണ്. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു റൂമിന്റെ ഉള്ളിൽ കേൾക്കുന്നത് ആ ശബ്ദമാണ്. ഹാറൂൻ റഷീദ് രാജാവ് പുറത്തുനിന്ന് കേൾക്കുന്നത്. ഹാറൂൻ റഷീദ് രാജാവ് പറഞ്ഞു, ലൗ ലം യകുല്ലനാ ഹദ്ദുൻ മിൻ സുഹബത്തി ഹാദ ശഖ്സി ഗൈറ ഇസ്തിമാഇ ഹാദിഹി ആയതി ലകഫാനാ. ഈമാനെ കാണാൻ വന്നിട്ട് ഈ ഒരൊറ്റ ആയത്ത് കേട്ടത് കൊണ്ട് അത് തന്നെ മതിയല്ലോ എന്നെ പോലുള്ളവരുടെ മനസ്സിനെ തട്ടി ഉണർത്താൻ. ഈ ഒരായത്ത് കേട്ടത് തന്നെ മതിയല്ലോ, വന്നത് മുതലായല്ലോ. ഫുദൈലിബ്ന് ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ വാതിലിൽ നിന്ന് മുട്ടി. ഫുദൈൽ റളിയല്ലാഹു അൻഹു മൻ അലൽ ബാബ്, ആരാണ് ഗേറ്റിംഗിൽ?
അപ്പൊ പറഞ്ഞു അമീറുൽ മുഅ്മിനീൻ ഹാറൂൻ, അതിവിടുത്തെ ഭരണാധികാരി ഹാറൂൻ റഷീദ് രാജാവാണ്. അദ്ദേഹം എന്റെ അടുക്കൽ വരേണ്ട പ്രശ്നം എന്താണ്? ഞാനൊരു പാവപ്പെട്ടവനല്ലേ, ഞാൻ ഭരണാധികാരിയിൽ നിന്ന് ഓടിപ്പോകുന്നവനല്ലേ, ഞാനിവിടെ ഭരണാധികാരികളിൽ നോക്കി പോകുന്നവനല്ലോ, ഭരണവും നോക്കി പോകുന്നവനല്ലോ, എന്റെ അടുക്കൽ അദ്ദേഹത്തിന് എന്തിനു വരണം, അദ്ദേഹം എന്തിനു വരണം? വമാ ഫതഹൽ ബാബ്, വാതില് തുറന്നു കൊടുത്തില്ല. അപ്പോൾ പിന്നെ അവിടെ കാവൽ നിൽക്കുന്ന ആള് പറഞ്ഞു, ഭരണാധികാരിയെ അനുസരിക്കണ്ടേ? സുബ്ഹാനല്ലാഹ്. അപ്പോൾ മഹാനബികൾ പറഞ്ഞു, നിങ്ങൾ എന്നെ കൺഫ്യൂഷൻ ആക്കല്ലേ, അദ്ദേഹത്തിന് കടന്നേ പറ്റൂ എന്നുണ്ടോ? എന്നാൽ ഞാൻ പറഞ്ഞിട്ട് കടക്കണ്ട, അദ്ദേഹം ഭരണാധികാരിയാണല്ലോ, അദ്ദേഹത്തിന് എന്റെ വാതില് കയറി കടക്കാനുള്ള അധികാരമുണ്ടല്ലോ, അധികാരം പ്രവർത്തിച്ച് കയറിക്കോട്ടെ. സുബ്ഹാനല്ലാഹ്. വാതിൽ കടന്നങ്ങ് ചെന്നപ്പോ ഉടനെ ചെയ്തത് എന്താണ്? എഴുന്നേറ്റ് നിന്ന് വിളക്കം കെടുത്തിക്കളഞ്ഞു. എനിക്ക് ഇദ്ദേഹത്തിന്റെ മുഖം ഇപ്പൊ കാണേണ്ടതില്ല, അല്ലെങ്കിൽ എന്റെ മുഖം തിരിച്ച് കാണേണ്ടതില്ല. ഹാറൂൻ റഷീദ് രാജാവ് മെല്ലെ ഇരുട്ടിൽ ഇങ്ങനെ ചെന്നപ്പോ മുഹയ്യാദിയുള്ളോഹന്റെ കൈക്ക് ഹാറൂൻ റഷീദിന്റെ കയ്യങ്ങ് പതിഞ്ഞു. അപ്പൊ പറഞ്ഞു, മാല്യനഹാദൽ കഫു, ഇതെന്തൊരു മുൻകൈയാണ്, എന്തൊരു നല്ല കയ്യാണ്. ലൗനജാമിനാറ്, പക്ഷേ കൈക്കെന്ത് മാർദ്ദവമുണ്ടായിട്ടെന്താണ്, എന്ത് ഭംഗി ഉണ്ടായിട്ടെന്താണ്, ഇത് നരകത്തുനിന്നൊന്ന് രക്ഷപ്പെട്ട് കിട്ടണ്ടേ? തങ്ങളങ്ങ് പറഞ്ഞപ്പോ ഹാറൂൻ റഷീദ് രാജാവ് പറഞ്ഞു, ഹാദൽ കലാം, ഇത് തന്നെയാണ് എനിക്ക് കേൾക്കേണ്ട വാചകം. എഴുന്നേറ്റ് നിസ്കാരത്തിന് നിന്നു. ഹാറൂൻ റഷീദ് രാജാവ് ആകെ അവിടുന്ന് മനസ്സാന്തരം വന്നു. ഭരണാധികാരി അവിടുന്ന് ഇങ്ങനെ കരയാൻ തുടങ്ങി. സലാം വീട്ടി കഴിഞ്ഞപ്പോ പറഞ്ഞു, ഒന്ന് ഈ ഭരണാധികാരിയോട് സംസാരിക്കണം. അപ്പോഴാ പറയുന്നു, നിങ്ങളെ വല്യാപ്പയുണ്ടല്ലോ നബി, നിങ്ങളുടെ അമ്മ, അതേ ഒരു നേതാവാക്കാൻ, ഭരണാധികാരിയാക്കാൻ, ഗവർണറാക്കാൻ, ഉദ്യോഗസ്ഥനാക്കാൻ പറഞ്ഞപ്പോൾ നബിതങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഭരണാധികാരി ഫാഅത്തുല്ലാഹി തആല ലഹത്തൻ ഖൈറുൻ ലക മിൻ ഫാഅത്തിൻ നാസിലക അൽഫസനാ, ഒരു സെക്കൻഡ് അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നത് 1000 കൊല്ലം ജനങ്ങൾ നിങ്ങളെ അനുസരിച്ച് ജീവിക്കുന്നതിനേക്കാൾ ഒരു സെക്കൻഡ് അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നതാണ് നല്ലത് കേട്ടോ. അധികാരങ്ങളും സ്ഥാനങ്ങളും ഒക്കെ ഖിയാമത്ത് നാളിൽ ഇന്നൽ ലിമാറത്ത യൗമൽ ഖിയാമത്തിനദാമാ, അധികാരങ്ങളും സ്ഥാനങ്ങളും ഒക്കെ ഖിയാമത്ത് നാളിൽ ഖേദിക്കാൻ കാരണമാണ്. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് കൽബി തിരിച്ച് ജീവിക്കണേ. ഓ സഹോദരന്മാരെ, നീണ്ട സംഭവമാണ് ഞാനൊന്ന് സൂചിപ്പിച്ചതാണ്. നമ്മുടെ കൽബ് അള്ളാഹുവിലേക്ക് തിരിയണം, നാഫിആയ ഇൽമു റബ്ബിനോട് ചോദിക്കണം, ശരിയായ ഇൽമുള്ള ആലിമീകളെ പിന്തുടർന്ന് ജീവിക്കണം. ആ ആലിമീകൾ എന്നും ആദരിക്കപ്പെടേണ്ടവരാണ്, അവരെ മരണത്തിന് ശേഷവും അനുസ്മരിക്കപ്പെടേണ്ടവരാണ്. അതാണ് താജുൽ ഉലമയുടെ, താജുൽ ഫുഖഹയുടെ ഈ അനുസ്മരണ പരിപാടിയിൽ നമുക്ക് വരാൻ നിമിത്തം അള്ളാഹു മഹാനവറുകളെയും നമ്മയും താജുൽ ഉലമയും നൂറുൽ ഉലമയും കൻസുൽ ഉലമയും നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ മുഴുവൻ ആലിമീകളെയും നമ്മുടെ മഞ്ഞനാടി അതാ അബ്ബാസ് ഉസ്താദിനെയും അതിനു മുമ്പ് വിട്ടുപിരിഞ്ഞു പോയ മഞ്ഞനാടി ഉസ്താദിനെയും അതുപോലെ തുടങ്ങി നമ്മുടെ കർണാടകയിലും കേരളത്തിലും പുറത്തുമായി ജീവിച്ച് മരിച്ച ഏതൊക്കെ ആലിമീകളുണ്ടോ, സാലിഹീങ്ങളുണ്ടോ,
ഉണ്ടോ, സയ്യിദന്മാരുണ്ടോ, അവരെയൊക്കെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത ഏതൊക്കെ ഉമറാക്കൾ മരിച്ചുപോയവരുണ്ടോ, ഏത് യുവാക്കൾ മരിച്ചവരുണ്ടോ, ഏത് കാരണവന്മാര് സ്ത്രീകൾ പുരുഷന്മാര് മുതലിമീങ്ങൾ പ്രവർത്തകന്മാര് എസ് എസ് എഫിന്റെ പ്രവർത്തകർ, എസ് ഐ എസിന്റെ പ്രവർത്തകർ, മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകർ, അങ്ങനെ എസ് എം ഐയുടെ എസ് ഡി എമ്മിന്റെ ഏതെല്ലാം പ്രവർത്തകർ മരിച്ചവരുണ്ടോ, നമ്മെ സ്നേഹിച്ച ആര് മരിച്ചവരുണ്ടോ, നമ്മുടെ ഉമ്മബാപ്പമാരടക്കം. സുബ്ഹാനല്ലാഹ്, എന്റെ ഒരു അയൽവാസി ഇന്ന് മരിച്ചതായി റിപ്പോർട്ട് കണ്ടു. ആര് മരിച്ചവരുണ്ടോ, മുഴുവനാൾക്കും അള്ളാഹു ഖബറിൽ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അവരെയും നമ്മയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടട്ടെ. മരിക്കുമെന്ന ബോധത്തോടെ ജീവിക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിന്നൊരു ഫാത്തിഹോദളം നമുക്ക് ദുആ ചെയ്ത് പിരിയണം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وانا كيف يدر ميكون بسم الله പതിനൊന്ന് മണിൻ്റെ മുമ്പ് ഇവിടുന്ന് ഇറങ്ങിയാലേ ട്രെയിന് കിട്ടുള്ളൂ. അതുകൊണ്ട് ഇതാ ആരും കൈപിടിക്കാൻ വരണ്ട, സംഭാവന തരാൻ വരുന്നവരും മാത്രം വരിക. കൈപിടിക്കാൻ വേണ്ടി ആരും വരണ്ട. അതിവിടെ ധാരാളം തങ്ങന്മാരുടെ മൂല്യന്മാരുടെ വഴിക്ക് സമയമുണ്ട്, എനിക്ക് ട്രെയിനിന് വേണ്ടിയാണ്. ആ നിങ്ങൾ മുന്നിൽ നിന്ന് ഒഴിവായി കൊടുക്കുന്ന നല്ല ആൾക്കാർക്ക് വരാൻ പറ്റുള്ളൂ. മുന്നിൽ നിന്ന് ഒഴിവാക്കി രണ്ട് സൈഡിൽ അവിടെ നോളി. എല്ലാവരും നല്ല സംഭാവന വരിക. ഈ കസേര വിടച്ചാൽ അതിൻ്റെ മേന സംഭാവന വാങ്ങിച്ചു കൊടുക്കണം. ഏത് ഭാഗത്തൂടെ വരുന്നത്? ഈ ഭാഗത്ത് ഇങ്ങനെ വരിക. ഇങ്ങനെ അവിടെ തടയില്ല. അവിടെ ഇങ്ങോട്ട് പോട്ടെ, പോട്ടെ, മാറി അരങ്ങേറ്റത്തി ഇങ്ങോട്ട് വരും. ഇതിലെങ്ങനെ വരട്ടെ, അങ്ങോട്ട് പോകാം. എല്ലാവരും നല്ല സംഭാവന കൊണ്ടുവന്നിരണം ഈ മഹല്ലത്ത്. അള്ളാഹു തആല ബർക്കത്തിൽ കുറ്റിയാടിക്കുള്ള സംഭാവന ഇയാളെ കൊടുത്ത്, കുറ്റിയാടിക്കുള്ള നേരത്തെ പൈസ ഒക്കെ അവിടെ കൊടുത്താൽ മതി. അള്ളാഹു തആല എല്ലാവർക്കും ഹൈർ ചെയ്യട്ടെ. ഷാദ എല്ലാവർക്കും അല്ല ബർക്കത്ത് ചെയ്യട്ടെ. ഷാദ എല്ലാവരും ഖുൽ ഹുവല്ലാഹു അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وصحبه سيدنا ومولانا محمد. അർഹമ റാഹിമീനായ റബ്ബെ, സാധുക്കളായ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും എല്ലാ അമലുകളും ഞങ്ങൾ ഖുർആനിൽ ഓതിയതും നീ കബൂൽ ചെയ്യണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽക്ക് എല്ലാ മഹാന്മാരെ ഹദറത്തിലും പ്രത്യേകിച്ചും താജുൽ ഫഖഹ ഇബ്രാഹിം ഉസ്താദിൻ്റെ ഹദറത്തിലും നീ എത്തിക്കണം റഹ്മാനെ. അവരോടും ഞങ്ങളോടും എല്ലാവരോടുമുള്ള എല്ലാ കടപ്പാടുകളും വീട്ടിയവരായി സാധുക്കളായ ഞങ്ങളെ നീ ഖൈറായ നിലക്ക് ജീവിപ്പിക്കണം റഹ്മാനെ. അള്ളാഹുവേ, അവർക്കും ഞങ്ങൾക്കും എല്ലാവർക്കും നീ എല്ലാ സന്തോഷങ്ങളും ഖബറിൽ നൽകണം റഹ്മാനെ.
ഖബർ വിശാലമാക്കണം റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും കുടുംബങ്ങൾക്കും സ്നേഹജനങ്ങൾക്കും ഖൈറും ബർക്കത്തും വർദ്ധിപ്പിക്കണം റഹ്മാനെ. സർവ ശറുകൾ മുസീബത്തുകളിൽ നിന്ന് കാക്കണം റഹ്മാനെ. ഈ മഹല്ലത്തിലും ഇതിൻ്റെ പരിസരങ്ങളിലെ മഹല്ലത്തുകളിലുമൊക്കെ എല്ലാ ഖൈറും വർദ്ധിപ്പിക്കണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾക്കെല്ലാം തഖ്വയോടെ ജീവിക്കാനുള്ള ഭാഗ്യം തരണം റഹ്മാനെ. എവിടെ ഗർഭിണികളുണ്ടോ അവർക്ക് സുഖപ്രസവം നൽകണം റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ. രോഗമുള്ളവരുടെ രോഗങ്ങൾ നീ സുഖപ്പെടുത്തണം റഹ്മാനെ. മനസ്സിന് അലട്ടുന്ന ഏത് പ്രശ്നങ്ങൾ, ആരെന്ത് കംപ്ലൈൻറ്റുകൾ, വിഷമങ്ങൾ പറഞ്ഞവരുണ്ടോ അത് നീ തന്നെ തീർത്തു കൊടുക്കണം റഹ്മാനെ. ഖൈറായ സന്തോഷകരമായ ജീവിതം അവർക്കും ഞങ്ങൾക്കും നൽകണം റഹ്മാനെ. അള്ളാഹുവെ, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ തഖ്വയോടെ ജീവിപ്പിക്കണം റഹ്മാനെ. നാഫിആയ ഇൽമിനെ ഞങ്ങൾക്ക് നീ ഏറ്റിത്തരണം റഹ്മാനെ. നിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്ത് ഞങ്ങളെ കൽബിൽ നീ ഏറ്റിത്തരണം റഹ്മാനെ. ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ എന്ത് തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിലും മാപ്പാക്കണം റഹ്മാനെ. ഞങ്ങളാരെയും ദുനിയാവിലും ആഖിറത്തിലും നീ ശിക്ഷിക്കരുത് റഹ്മാനെ. അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ മഹത്തായ കലിമ ചൊല്ലി ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണം റഹ്മാനെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين الا ورود دعاء الوصيه അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർകാത്ത്. അൽഹംദുലില്ലാഹ് ഉസ്താദ്.